Good morning, my dear students. Welcome to another class of business studies. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഹോൾസെയിൽ ട്രേഡ് റീറ്റെയിൽ ട്രേഡും ഹോൾസെയിൽ ട്രേഡിൻ്റെ പ്രധാനമായിട്ടും സപ്ലയേഴ്സും അതേപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സും തമ്മിലുള്ള സർവീസസ് ദെൻ റീറ്റെയിലേഴ്സിൻ്റെ അവർ കൂട്ടിയോജിപ്പിക്കുന്ന കൺസ്യൂമേഴ്സിനെയും അതേപോലെ തന്നെ ഹോൾസെയിലറും തമ്മിലുള്ള അവരുടെ സർവീസസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒപ്പം നമ്മൾ ഇന്റേണൽ ട്രേഡിലെ റീറ്റെയിൽ ട്രേഡ് ആ റീറ്റെയിൽ ട്രേഡിലെ നമ്മൾ ഇറ്റലൻ്റ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഭാഗം ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റേണൽ ട്രേഡിലെ തന്നെ ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്താണെന്നുള്ള രീതിയിൽ നോക്കാം. ദീസ് റീറ്റെയിലേഴ്സ് ആർ ദോസ് ഹു ക്യാരി ഓൺ ദ ബിസിനസ് ബൈ മെയിൻറ്റെയിനിങ് എ ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ടു സെൽ ദെയർ ഗുഡ്സ്. അപ്പോൾ ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിൻ്റെ പ്രത്യേകത മറ്റ് ഇറ്റലൻ്റ് ട്രേഡേഴ്സിന് കൃത്യമായിട്ടുള്ളൊരു സ്ഥലമോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പ്ലേസോ സാധാരണ ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഇവിടെ ഇന്റേണൽ ട്രേഡിൽ ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിന് അവർക്ക് കൃത്യമായിട്ടൊരു പൊസിഷൻ ഉണ്ടായിരിക്കും, അവർക്ക് സ്ഥലമുണ്ടായിരിക്കും. ആ സ്ഥലത്ത് കൂടെയാണ് അവർ പ്രധാനമായിട്ടും ട്രേഡ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രേഡിന് വേണ്ടി നീങ്ങുന്നില്ല അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം അടുത്തത് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതാണ്. ഇവിടെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ഓഫ് ദ ഓപ്പറേഷൻസ് ദേ ക്യാൻ ബി ക്ലാസിഫൈഡ് ടു ടു ടൈപ്സ്. ദ വൺ ഈസ് സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് ആൻഡ് ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ്. റീറ്റെയിലേഴ്സിനെ തന്നെ നമ്മൾ ഏതെല്ലാമായിട്ട് മാറ്റിയിട്ടുണ്ട്, സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് എന്നും ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് എന്നും രണ്ടെണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട്. ദ നെക്സ്റ്റ് ടോപ്പിക് ഫീച്ചേഴ്സ് ഓഫ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ്. ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ദ ഫസ്റ്റ് പോയിന്റ് ദ ലാർജ് റിസോഴ്സസ്. മറ്റ് ഇറ്റലൻ്റ് ട്രേഡേഴ്സ് അല്ലെങ്കിൽ സ്മോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖല നമ്മൾ പറഞ്ഞു ഇറ്റലൻ്റ് ട്രേഡേഴ്സിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദേ ഹാവ് ദ ലാർജ് റിസോഴ്സസ്. ഏതിനെ? ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ ലാർജ് റിസോഴ്സസ് ഉണ്ടായിരിക്കും. ദേ ഹാവ് എ ലോട്ട് ഓഫ് ഗുഡ്സ് കമ്പയർഡ് ടു ദ ഇറ്റലൻ്റ് ട്രേഡേഴ്സ്. ഇറ്റലൻ്റ് ട്രേഡേഴ്സിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ കയ്യിൽ ധാരാളം ഗുഡ്സുകൾ ഉണ്ടാവും. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഡീൽ ഇൻ ഡിഫറെൻ്റ് പ്രോഡക്ട്സ്. നമ്മൾ വ്യത്യസ്ത ടൈപ്പ് പ്രോഡക്റ്റുകളാണ്, പ്രത്യേകിച്ച് ഡ്യൂറബിൾ ആൻഡ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എല്ലാം അല്ലേ കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് അവർക്ക് യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗുഡ്സുകളെ അല്ലെങ്കിൽ കൺസ്യൂമർ ഗുഡുകൾ, ഡ്യൂറബിൾ ഗുഡ്സ്, നോൺ ഡ്യൂറബിൾ ഗുഡ്സോ എല്ലാം വ്യത്യസ്ത തരത്തിലുള്ള ഗുഡുകൾ ഈ ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ സെയിൽ ചെയ്യുന്നുണ്ട്. ദെൻ ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ക്രെഡിബിലിറ്റി. നമുക്ക് ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, വിശ്വാസ്യത ഉണ്ട് നമുക്ക്, ആ റിലയബിലിറ്റി ഉണ്ട് നമുക്കൊരു, അവരെ വിശ്വസിക്കാം, അവർ നമ്മളെ പറ്റിക്കില്ല, അവർ നമ്മളെ ചതിക്കില്ല, അവർക്ക് നമുക്ക് മോശമായിട്ടുള്ള ഗുഡുകൾ തരില്ല എന്നുള്ളത് നമുക്ക് കസ്റ്റമേഴ്സിന് ഒരു ട്രസ്റ്റ്, മറ്റേ ട്രേഡേഴ്സിനോടൊരു ട്രസ്റ്റ് തോന്നിക്കുന്ന ഒരു ഏരിയയാണ് ഇതെന്ന് പറയുന്നത് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിൽ വരുന്നത്. ദേ ഹാവ് ദ ഗ്രേറ്റ് ക്രെഡിബിലിറ്റി ഇൻ ദ മൈൻഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ആസ് ദേ പ്രൊവൈഡ് സർവീസ് ലൈക്ക് ഹോം ഡെലിവറി, ഗ്യാരണ്ടീസ്, റിപ്പയേഴ്സ്, ക്രെഡിറ്റ് ഫെസിലിറ്റി അല്ലേ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നൽകുന്നതോടുകൂടി തന്നെ നമുക്ക് ഈ ട്രേഡേഴ്സിനോട് നമുക്കൊരു വിശ്വാസ്യത ഉണ്ടാകും. ദെൻ അടുത്ത പോയിന്റ് പറയുന്നത് നമ്മൾ ടൈപ്സ് ഓഫ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്മോൾ സ്കെയിലും ഉണ്ട്, അതേപോലെ തന്നെ ലാർജ് സ്കെയിലും ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യം വരുന്നത് സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് ഏതൊക്കെയാണ്. ഇവിടെ ഒരു പൈഡയഗ്രത്തിൻ്റെ മോഡൽ തന്നെ അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ മോഡലിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ സ്റ്റോഴ്സ് ഉണ്ട്, സ്പെഷ്യാലിറ്റി ഷോപ്പ്സ്, സ്ട്രീറ്റ് സ്റ്റാൾ ഹോൾഡേഴ്സ്, ദെൻ സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്പ്സ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തത് നോക്കാം, സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് എന്താണ് എന്നുള്ളത് ഒന്നുകൂടി നോക്കാം. ദേ ആർ റണ്ണിങ് ദെയർ ബിസിനസ് ഓൺ സ്മോൾ സ്കെയിൽ ആൻഡ് ഡീലിംഗ് ഇൻ ലിമിറ്റഡ് ലൈൻ ഓഫ് ഗുഡ്സ് അല്ലേ. വളരെ സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ വളരെ ചെറിയ ചെറിയ ഗുഡുകൾ എന്നതിലുപരി ബിസിനസ്സിൽ വളരെ കുറഞ്ഞ ഗുഡുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ദേ ആർ റണ്ണിങ് ദെയർ ബിസിനസ് ഓൺ ദ സ്മോൾ സ്കെയിൽ ആൻഡ് ഡീലിംഗ് ഇൻ ദ ലിമിറ്റഡ് ലൈൻ ഓഫ് ദ ഗുഡ്സ് എന്നുള്ള രീതിയിലേക്ക് പറയുന്നു. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ജനറൽ സ്റ്റോഴ്സ് ആണ്. ജനറൽ സ്റ്റോഴ്സിൻ്റെ പ്രത്യേകത നോക്കാം. ദേ ആർ സെല്ലിംഗ് ഓൾ ദ ജനറൽ ഐറ്റംസ് ഓഫ് ഗുഡ്സ് സച്ച് ആസ് ഗ്രോസറീസ്, സ്റ്റേഷനറി, ഓയിൽസ് എക്സെട്ര. ദ കസ്റ്റമേഴ്സ് ക്യാൻ ബി ബൈ മോസ്റ്റ് ഓഫ് ദയർ റിക്വയർമെൻറ്റ്സ് ആസ്
റിക്വയർമെൻറ്റ്സ് അറ്റ് വൺ പ്ലേസ്. ഒരു സ്ഥലത്ത് നിന്ന് തന്നെ അവർക്കിപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഒരു പലചരക്ക് കട, ആ കടയിൽ പോകുമ്പോൾ സ്റ്റേഷനറി ഗുഡ് ഉണ്ടായിരിക്കും, കൺസ്യൂമർ ഗുഡുകൾ ഉണ്ടായിരിക്കും, ഡ്യൂറബിൾ ഗുഡ്സുകൾ ഉണ്ടായിരിക്കും, കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള ഡെയിലി യൂസേജിന് ആവശ്യമായിട്ടുള്ള ഗുഡുകളെല്ലാം ഇത്തരത്തിലുള്ള ജനറൽ സ്റ്റോറുകളിൽ നിന്നും നമുക്ക് ലഭിക്കാവുന്നതാണ്. ഇനി അവയെക്കുറിച്ച് ഒന്നുകൂടി പറയുന്നുണ്ട്, അവരെന്ത് ചെയ്യുന്നുണ്ട്, സ്മോൾ ജനറൽ സ്റ്റോഴ്സിൻ്റെ ആൾക്കാരെ ദേ മേ ആൾസോ പ്രൊവൈഡ് ദ ഫ്രീ ഹോം ഡെലിവറി ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എക്സെട്ര, അല്ലേ, റെഗുലർ കസ്റ്റമേഴ്സിനെ ഇത്തരത്തിലുള്ള സേവനങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സിലെ ഫസ്റ്റ് വിഭാഗമായിട്ടുള്ള ജനറൽ സ്റ്റോഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്. ദേ സ്റ്റോക്ക് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഫോർ ഡേ ടു ഡേ റിക്വയർമെൻറ്റ്. ഒരു ഡേ ടു ഡേയിൽ ആവശ്യമായിട്ടുള്ള ഗുഡ്സുകൾ, വെറൈറ്റി ഗുഡ്സുകൾ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ചെയ്ത് വയ്ക്കും. ഓപ്പൺ ഫോർ ദ ലോങ് ഹവേഴ്സ് ബേസ്ഡ് ഓൺ ദ കൺവീനിയൻസ് ഓഫ് ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം, അല്ലേ, അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു സമയത്ത് എത്ര ഏത് സമയം വരെയാണോ തുറന്നിരുന്നാലാണോ അവർ വരാൻ കഴിയുന്നത്, അത്തരം സമയത്തോളം അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം ഷോപ്പുകൾ നമ്മുടെ നാട്ടിൻ പുറത്ത് ഒരു പലചരക്ക് കട ആലോചിക്കുക മതി. അതാണ് എക്സാമ്പിളായിട്ട് ബെറ്റർ ആയിട്ട് വരുന്നത്. ദെൻ അടുത്തത് വരുന്നത് അതിൻ്റെ ഫീച്ചേഴ്സിൽ തന്നെ മറ്റ് പോയിന്റുകളിലേക്ക് നോക്കാം. പ്രൊവൈഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, റെഗുലർ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുന്നു. ലൊക്കേറ്റഡ് നിയർ ദ റെസിഡൻഷ്യൽ ഏരിയ, റെസിഡൻഷ്യൽ ഏരിയൻ്റെ അടുത്താണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവുക. പ്രൊവൈഡ് സർവീസ് ലൈക്ക് ഹോം ഡെലിവറി, ചില സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹോം ഡെലിവറിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് സ്പെഷ്യാലിറ്റി ഷോപ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറയും സ്മോൾ സ്കെയിൽ റീറ്റെയിൽ ട്രേഡിൽ വരുന്ന സെക്കൻഡ് കാറ്റഗറിയാണ് സ്പെഷ്യാലിറ്റി. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ്, ഇപ്പോൾ ടീ ഷർട്ട് അല്ലെങ്കിൽ ചുരിദാർ, അതല്ലെങ്കിൽ സാരി മാത്രം അല്ലെങ്കിൽ മാക്സി മാത്രം, അത്തരത്തിലുള്ള ചില ഗുഡുകൾ മാത്രം സ്പെഷ്യൽ ആയിട്ട് വിൽക്കുന്ന ഗുഡ് ഷോപ്പുകളെയാണ് സ്പെഷ്യാലിറ്റി ഷോപ്സ് എന്ന് പറയുന്നത്. ദേ ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ദ സിംഗിൾ പ്രോഡക്ട്സ് ഓഫ് എ സെർട്ടൻ ലൈൻ, ആൾസോ നോൺ ആസ് ദ സിംഗിൾ ലൈൻ സ്റ്റോർ. അപ്പോൾ ഇവയെ എന്തെന്ന് കൂടി വിളിക്കുന്നുണ്ട്, സിംഗിൾ ലൈൻ സ്റ്റോറുകൾ എന്ന് വിളിക്കുന്നുണ്ട്. നമുക്ക് എക്സാമ്പിളായിട്ട് പറയുമ്പോൾ കിഡ്സ് വെയർ ഷോപ്പ്, കമ്പ്യൂട്ടർ ഷോപ്പ്സ്, ബുക്ക് ഷോപ്പ്, ദെൻ നമ്മൾ ടീ ഷർട്ടിൻ്റെ ഷോപ്പുകൾ, നേരത്തെ ചുരിദാറിൻ്റെ ഷോപ്പുകളൊക്കെ പറഞ്ഞില്ലേ, അത്തരത്തിലുള്ള ചില സ്പെഷ്യൽ ഗുഡുകൾ മാത്രം സെയിൽ ചെയ്യുന്ന ഷോപ്പുകളെയാണ് സ്പെഷ്യാലിറ്റി ഷോപ്പ്സ്. അതൊരു സ്മോൾ സ്കെയിൽ റീറ്റെയിലിൽ പെടുന്നതാണ്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കാം. സ്പെഷ്യലൈസ് ഇൻ വൺ പ്രോഡക്റ്റ് ഓൺലി, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആയിരിക്കും സ്പെഷ്യലൈസ് ചെയ്യുക. ലൊക്കേറ്റഡ് ഇൻ ദ സെൻട്രൽ പ്ലേസസ്, ഒരു ടൗണുകളുടെ സെൻട്രൽ പ്ലേസസിലായിരിക്കും ലൊക്കേറ്റഡ് ചെയ്യുക. കീപ് ഓൾ ബ്രാൻഡ്സ് ഓഫ് ദ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, അല്ലേ, ആ ഒരു ബ്രാൻഡിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും മിക്കവാറും അവരെന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ചെയ്തിരിക്കാം. ഇനി അടുത്തതാണ് സ്ട്രീറ്റ് സ്റ്റോൾ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ട്രീറ്റിൽ ഒരു സ്റ്റാൾ ഉണ്ടാക്കിയിട്ട് അത്ര അർത്ഥം വിചാരിച്ചാൽ മതി. ദേ ആർ ജനറലി ലൊക്കേറ്റഡ് അറ്റ് ദ സ്ട്രീറ്റ് ക്രോസിംഗ് ഓർ ഇൻ ദ മെയിൻ സ്ട്രീറ്റോ അല്ലെങ്കിൽ പല ടൗണുകളിൽ റോഡുകളൊക്കെ ക്രോസ് ചെയ്യുന്ന മെയിൻ ഏരിയയിലൊക്കെ ആയിരിക്കും ഇത്തരം സ്റ്റാൾ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ സ്റ്റാളുകൾ ഉണ്ടാവുക. ഇവരെ വിൽക്കുന്നത് ദേ യൂഷ്വലി ഡിസ്പ്ലേ ദയർ ഗുഡ്സ് ഓൺ എ ടേബിൾ സ്റ്റാൻഡ് ഓർ ബൈ ഫിക്സിങ് എ ഷെൽഫ് ഓൺ ദ വാൾ. ചിലപ്പോൾ ഒരു ടേബിളിലൊക്കെ സാധനം നിരത്തി വെച്ചിട്ടുണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഒരു എന്താ നമ്മുടെ ലോക്കർ പോലെ അല്ലെങ്കിൽ സ്റ്റോളിൽ സാധനങ്ങൾ ഷെൽഫിലൊക്കെ സാധനങ്ങൾ വെച്ചതുപോലെ അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് സ്ട്രീറ്റ് സ്റ്റോൾ ഹോൾഡേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഡീലിംഗ് ഇൻ ദ ചീപ്പർ ഗുഡ്സ്, വളരെ വില കുറഞ്ഞ പ്രോഡക്റ്റുകളായിരിക്കും ഈ ഇത്തരം സ്റ്റോളുകളിൽ അവർ വിൽക്കാനായിട്ടിരിക്കുക. ദേ മെയിൻലി അട്രാക്റ്റഡ് ഫ്ലോട്ടിംഗ് കസ്റ്റമേഴ്സ്, അല്ലേ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെ ഫിക്സഡ് ആയിട്ടുള്ള അവരുടെ നാട്ടിലുള്ള ഫിക്സഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കില്ല അത്തരത്തിൽ, അല്ലെങ്കിൽ അവിടെ എന്താണ് ഒരു കുറേ ആൾക്കാർ വന്ന് പോകുന്ന ആൾക്കാരുണ്ടാവും, അവരെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ഷോപ്പുകൾ ഉണ്ടാവുക. ദേ സ്റ്റോൾ ഹൗസ് ഇൻ വെരി സ്മോൾ ഏരിയ, അല്ലേ, വളരെ കുറച്ച് ഏരിയയിൽ അവരൊരു ചെറിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടായിരിക്കും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുക. ഫൗണ്ട് ഇൻ ഹൈ കസ്റ്റമർ ട്രാഫിക് ഏരിയ, ഇപ്പം പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള പോയി ടൂറൊക്കെ പോകുന്ന സമയത്ത് ചില മേഖലകളിൽ അവർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് അത്തരത്തിലുള്ളതൊക്കെ ഏതിലാണ് നമ്മൾ സ്ട്രീറ്റ് ഷോൾ ഹോൾഡേഴ്സ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറ്റാം. ഇനി അടുത്തത് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഷോപ്സ് എന്ന് പറയാം. ഇപ്പോൾ പ്രത്യേകിച്ചും ബുക്കുകൾ, ഫർണിച്ചർ, ക്ലോത്തുകൾ, യൂസ്ഡ് കാറ്, യൂസ്ഡ് ബൈക്ക്, അതർ ഹൗസ് ഹോൾഡ് ഐറ്റം, ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിൽ വരുന്നത്. ഇത്തരത്തിലുള്ള ഷോപ്പുകളൊക്കെ വരുന്നുണ്ട്. അടുത്തത് ഇവയുടെ ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഷോപ്സ് നോക്കാം. യൂഷ്വലി ഫൗണ്ട് ഇൻ ദ ബിസി സ്ട്രീറ്റിലായിരിക്കും അത് കൂടുതലായിട്ട് കാണാം. ഹെൽപ്പ് ഫോർ ലോ ഇൻകം ഗ്രൂപ്പ്, വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ആൾക്കാർക്ക് ഈ സാധനങ്ങൾ വാങ്ങിച്ചെടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഷോപ്പുകളൊക്കെ ഉണ്ടാവുക.
They often sell antique items and rare object of historical value. അപ്പോൾ ഇവരെ പ്രധാനമായിട്ടും വിതരണം ചെയ്യുക, അല്ലെങ്കിൽ ഇവർ പലപ്പോഴും വിൽക്കാനായിട്ട് ഉണ്ടാവുക, ഈ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോഫോണുകൾ, പണ്ടത്തെ കാലത്ത് ഉപയോഗിക്കുന്ന പല പ്രോഡക്റ്റുകളൊക്കെ ആണ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ കസ്റ്റമേഴ്സൊക്കെ ഇഷ്ടമായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾക്ക് നമ്മൾ ടൗണുകളിലൂടെയൊക്കെ പോകണം, ചില കോർണറിലൊക്കെ കാണാം. ഈ നേരത്തെ പറഞ്ഞ ഗ്രാമം ഫോണ്, ഡിസ്ക് കറങ്ങുന്നത് പോലെ പാട്ട് കേൾക്കുന്നതല്ലേ പഴയ പണ്ടത്തെ കാലത്തെ ഗ്രാമഫോൺ എന്നാണ് പറയാം. അത്തരത്തെ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് നമുക്ക് ഇത്തരം ഷോപ്പുകളിൽ കാണാം. വി ഓൾറെഡി ലേൺ ദ സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ്. ഇവിടെ പിക്ചർ റിസപ്ഷനിൽ കൊടുത്തതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിംഗ് സ്റ്റോറുകളുണ്ട്, മൾട്ടിപ്പിൾ ഷോപ്സ്, മെയിൽ ഓർഡർ ഹൗസസ്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സൂപ്പർ ബസാർ ആൻഡ് വെൻഡിംഗ് മെഷീൻ. ഇതൊക്കെ ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സിൽ വിഭാഗത്തിൽപ്പെടുന്നതാണ്. നമുക്ക് അതിൽ ഏറ്റവും ആദ്യം ഇവയുടെ എന്താണ് ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് എന്നുള്ളത് നോക്കാം. ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ്, റീറ്റെയിലിംഗ് മേ ബി ഡിഫൈൻഡ് ആസ് ദ റീറ്റെയിൽ ട്രേഡ് ഇൻവോൾവിംഗ് ദ ഓപ്പറേഷൻസ് ഓൺ എ ലാർജ് സ്കെയിൽ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ഇൻ എ സ്മോൾ ക്വാണ്ടിറ്റീസ്. അല്ലേ, ലാർജ് സ്കെയിൽ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഓപ്പറേഷൻ നടക്കുകയും അതേപോലെ തന്നെ സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റീസ് എന്നുള്ള രീതിയിൽ ഇവരുടെ സെയിൽ കൂടുതൽ കൂടുതലായിട്ട് സെയിൽ നടത്തുകയും ചെയ്യുന്നു. ഇവിടെ പിക്ചറൈസേഷനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, വാൾമാർട്ട് അതിനൊരു എക്സാമ്പിളായിട്ട് ഒരു പിക്ചറൈസേഷനിൽ കാണുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർ, ഇതിലെ ഏറ്റവും ആദ്യത്തെ ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർ എന്നുള്ള വിഭാഗമാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത നോക്കാം. ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഷോപ്സ് സെല്ലിംഗ് എ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഇൻ ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അണ്ടർ വൺ റൂഫ് ആൻഡ് വൺ മാനേജ്മെൻറ്റ്. ഒരു മാനേജ്മെൻറ്റിൻ്റെയും ഒരു റൂഫിന് കീഴിലും അല്ലേ വെറൈറ്റി ഓഫ് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ വ്യത്യസ്ത വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റിൽ വ്യത്യസ്ത വ്യത്യസ്ത ഗുഡുകളെ കൈകാര്യം ചെയ്യുന്ന ഒരു റൂഫിൻ്റെ അകത്ത് വരുന്ന സ്ഥാപനങ്ങളാണ് ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോർ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഷോപ്പ് സെല്ലിംഗ് എ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് അല്ലേ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് എങ്ങനെ വിൽക്കുന്നത്? ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കീഴിലായിട്ട് അണ്ടർ വൺ റൂഫ് ആൻഡ് വൺ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ ഇപ്പോൾ നമുക്കറിയാം ടെക്സ്റ്റൈൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, കൺസ്യൂമർ ഗുഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ഇപ്പോൾ നിങ്ങൾ ലുലു മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറുകളും വലിയ മാളുകളൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതുള്ളൂ. ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഡീൽസ് ഇൻ സെപ്പറേറ്റ് ലൈൻ ഓഫ് ഗുഡ്സ് ലൈക്ക് സ്റ്റേഷനറി, ബുക്സ്, ഫർണിച്ചർ, ക്ലോത്തിങ്, ഫുഡ് വെയർ എക്സെട്ര. അപ്പോൾ ഇത്തരത്തിലുള്ള അല്ലേ ഗുഡുകൾ ഇവർ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്ത ടൈപ്പ് ഗുഡുകളായിരിക്കും. ചിലപ്പോൾ ഒരു ഏരിയയിൽ സ്റ്റേഷനറി ഐറ്റം ആയിരിക്കും, ചില ഏരിയയിൽ ബുക്ക് ആയിരിക്കും, ചില ഏരിയയിൽ ട്രോഫി ആയിരിക്കും, ചിലർ നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കുന്ന ഏരിയ ആയിരിക്കും, ക്ലോത്തിങ് ഫുഡ് വെയർ ഒക്കെ ഇതൊക്കെ കൂടി എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നമുക്ക് പറയാം പിൻ ടു പ്ലെയിൻ, ഉപ്പ് തൊട്ട കർപ്പൂരം, അല്ലെങ്കിൽ പ്ലെയിന് മുതൽ പിന്ന് മുതൽ പ്ലെയിന് വരെ എന്നൊക്കെ പറയുന്നത് പോലുള്ള എല്ലാ ഗുഡുകളും ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ സ്റ്റോറുകളിൽ കാണാം. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. അഡീഷണൽ ഫെസിലിറ്റീസ് ലൈക്ക് റെസ്റ്റോറൻറ്റ്, ടെലഫോൺ ബൂത്ത്, റെസ്റ്റ്റൂം, പ്ലേ ഏരിയ തുടങ്ങിയവ ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻ്റ് സ്റ്റോറുകളുടെ ഇടയിൽ കാണാം, അല്ലെങ്കിൽ അകത്ത് കാണാം. ദെൻ യൂഷ്വലി ലൊക്കേറ്റഡ് ഇൻ ദ സെൻട്രൽ പ്ലേസ് ഓഫ് എ ബിഗ് സിറ്റി, ഒരു ബിഗ് സിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളിലായിരിക്കും ഇത്തരം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരിക. ഇതിലെ ഫീച്ചേഴ്സ് തന്നിട്ട് ഐഡൻറ്റിഫൈ ദ റീറ്റെയിൽ ട്രേഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ്, മെറിറ്റ്, ഡിമെറിറ്റ് എന്നൊക്കെ ആയിരിക്കും ചോദ്യം വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയെടുക്കുക. ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഓർഗനൈസേഷൻ ജനറലി ഫോംഡ് ആസ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. അപ്പോൾ ഇതിൽ തന്നെ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ എന്തായിട്ടാണ് രൂപീകരിക്കുന്നത്? ജോയിൻ്റ് സ്റ്റോക്ക് കമ്പനികൾ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ പ്ലേ ഏരിയ ഓഫ് ദ ചിൽഡ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാറ്റഗറി ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളുണ്ടായിരിക്കും. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൻ്റെ മറ്റൊരു പ്രത്യേകതകൾ നമുക്ക് പറയാം. എലിമിനേഷൻ ഓഫ് ദ മിഡിൽ മാൻ, ദേ ആർ മേക്കിംഗ് ദെയർ പ്രോഡക്റ്റ് പർച്ചേസ് ഡയറക്റ്റ്ലി ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അവരുടെ സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ, കച്ചവടത്തിന് നമുക്ക് സെയിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഗുഡുകൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് നിന്ന് നേരിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്ന് വയ്ക്കുന്നു. ആയതുകൊണ്ട് തന്നെ ഇവിടെ എലിമിനേറ്റിംഗ് ദ മിഡിൽമാൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, എലിമിനേറ്റ് ചെയ്യുന്നു. സെൻട്രലൈസ്ഡ് പർച്ചേസ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് സെല്ലിംഗ്. ഇപ്പോൾ ഇവർ ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിങ്ങിൻ്റെ വൺ മാനേജ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. ആ വൺ മാനേജ്മെൻ്റ് ആണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ആവശ്യമായിട്ടുള്ള ഗുഡുകളെ വാങ്ങിക്കുക.
അപ്പോൾ ഇവിടെ ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ പോലുള്ള സ്ഥാപനങ്ങൾ അങ്ങനെ അവരുടെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അവരുടെ ഗുഡുകളൊക്കെ വാങ്ങിക്കുക ഒരു മാനേജ്മെന്റ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് സെല്ലിംഗ്, സെൻട്രലൈസ്ഡ് ബയ്യിങ് ആണെങ്കിലും ഡീസെൻട്രലൈസ്ഡ് സെല്ലിംഗ് ആണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്താറുള്ളത്. ദെൻ ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെ നോക്കാം. സെൻട്രൽ ലൊക്കേഷൻ അല്ലേ, ഇവരുടെ ലൊക്കേഷൻ എന്തായിരിക്കും, മിക്കവാറും സെൻട്രൽ ഏരിയയിലായിരിക്കും. ഷോപ്പിംഗ് കൺവീനിയൻസ് ടു കസ്റ്റമേഴ്സ് ആസ് ദേ ഗെറ്റ് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് അണ്ടർ വൺ റൂഫ്. ഒരു റൂഫിൻ്റെ ഒരു സ്ഥലത്ത് തന്നെ വെച്ചാൽ നമുക്ക് ഏതെല്ലാം സാധനങ്ങളാണോ ഒരു നമുക്ക് ആവശ്യമുള്ളത് അതൊക്കെ ഒരു റൂഫിന് കീഴിൽ നമുക്ക് ലഭിക്കാൻ ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറുകൾ സഹായിക്കുന്നുണ്ട്. കൺസ്യൂമർ സർവീസ് അല്ലേ, ഇവർ ടെലഫോൺ ഫെസിലിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രീ ഹോം ഡെലിവറി കൊടുക്കുക, ടെലിഫോൺ ഫെസിലിറ്റി, റെസ്റ്റോറൻറ്റ്, റെസ്റ്റ് റൂം, പിന്നെ അതേ കുട്ടികൾ ആ കുട്ടികൾക്ക് കളിക്കേണ്ട ഏരിയ, അങ്ങനെയുള്ള ഓരോ ഓരോ സ്പെഷ്യാലിറ്റികൾ ഇത്തരത്തിലുള്ള ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സിൽ കാണിക്കുന്നുണ്ട്. ദെൻ ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിങ്ങിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജസ് പറയാം. എക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ, നമ്മൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിലും ഈ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് ഒറ്റ മാനേജ്മെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ചെലവ് കുറയ്ക്കുന്നതിന് ഇത് കാരണമാകുന്നു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള എക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ ഇൻ ദ മാറ്റർ ഓഫ് ദ ട്രാൻസ്പോർട്ടേഷൻ, അഡ്വർട്ടൈസ്മെൻറ്റ്, പർച്ചേസ് എക്സെട്ര. ദർ ഈസ് എ ബെറ്റർ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ഫേംസ് ദാറ്റ് ഈസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ അല്ലേ, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിന് അത്തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഓട്ടോമാറ്റിക് മ്യൂച്വൽ അഡ്വർട്ടൈസ്മെൻറ്റ്, ഇപ്പോൾ ഈ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ട് ഒരു റൂഫിൻ്റെ കീഴിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, വ്യത്യസ്ത പരസ്യം കൊടുത്തിട്ട് ചിലവ് കൂട്ടുന്നത് ആവശ്യമില്ല. ഒറ്റ ഒരു പരസ്യം കൊടുക്കുകയും അതിൽ ഈ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകൾ കാണിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ വൺ ഡിപ്പാർട്ട്മെൻറ്റ് അഡ്വർട്ടൈസ് ദ അതർ, അപ്പോൾ ഒന്ന് മറ്റൊന്നിനെ എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും അഡ്വർട്ടൈസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ അടുത്തത് വരുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ എന്നുള്ള ലിമിറ്റേഷൻസ് നോക്കാം. ലാക്ക് ഓഫ് പേഴ്സണൽ അറ്റൻഷൻ, പലപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിൽ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്ത് ഒരു സ്ഥാപനത്തിൽ നമ്മൾ സ്ഥിരം പോയിട്ട് സാധനം വാങ്ങിക്കുമ്പോൾ ആ കടക്കാരനെ എന്നെ അറിയാം, എൻ്റെ ഫാമിലിയെ കുറിച്ചൊക്കെ അറിയാം. എന്നാൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ വരുന്ന കസ്റ്റമർ എവിടെയുള്ളതാണോ, കേരളത്തിലുള്ളതാണോ, തമിഴ്നാട്ടിൽ നിന്നാണോ, കർണാടകയിൽ നിന്നാണോ, മുംബൈയിൽ നിന്നാണോ എന്നുള്ളത് അവരുടെ വേഷത്തിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല, സംസാരത്തിന് ചില സമയത്ത് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോബ്ലം എന്ത് ചെയ്യുന്നുണ്ട്, പല ഇത്തരത്തെ സ്ഥാപനങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് ലാക്ക് ഓഫ് പേഴ്സണൽ അറ്റൻഷൻ. അപ്പോൾ ഈ ഇത്തരം സ്ഥാപനങ്ങളിൽ പേഴ്സണൽ അറ്റൻഷൻ പലപ്പോഴും കസ്റ്റമേഴ്സിനോട് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ആസ് ദേ ഹാവ് ടു ഹാൻഡിൽ ദ വെറൈറ്റി ഓഫ് ലാർജ് നമ്പർ ഓഫ് ദ കസ്റ്റമേഴ്സ് ഡെയിലി, സോ ദാറ്റ് ദേ കനോട്ട് മേക്ക് ദേ കനോട്ട് റാപ്പോർട്ട് വിത്ത് ദ റിയൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഒറിജിനൽ കസ്റ്റമേഴ്സ്, നമ്മുടെ അവരുടെ അടുത്തുള്ള നിയറസ്റ്റ് കസ്റ്റമേഴ്സുമായിട്ട് അല്ലെങ്കിൽ അവരുടെ വളരെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സുമായിട്ടുള്ള ഒരു പേഴ്സണൽ അറ്റൻഷൻ ഉണ്ടാക്കുന്നതിന് ഈ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലുള്ള ആൾക്കാർക്ക് കഴിയുന്നില്ല. ദെൻ ഹൈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലേ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരു റൂഫിൻ്റെ കീഴിലാണ്, അപ്പോൾ അത് വർക്ക് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള റെൻറ്റ് വേണ്ടി വരും, സാലറീസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഇതിനെ സംബന്ധിച്ച് വളരെ ഹൈ ഓപ്പറേഷൻ കോസ്റ്റ് ആണ്. അടുത്തത് വരുന്ന ഹൈ പോസിബിലിറ്റി ഓഫ് ദ റോസ്, പലപ്പോഴും ലോസ് വരാൻ അല്ലെങ്കിൽ പലപ്പോഴും നഷ്ടം വരാൻ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് സാധിക്കാൻ അല്ലെങ്കിൽ ചില സമയത്ത് വരും എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ദ ഇൻക്വർ ഹൈ ലോസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ ടേസ്റ്റ് ആൻഡ് ഫാഷൻ ഓഫ് ദ കൺസ്യൂമേഴ്സ് ആസ് ദേ ഹാവ് ദ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ദ സ്റ്റോക്ക്. ഇപ്പോൾ ഒരു പ്രത്യേക ഒരു പ്രോഡക്റ്റ് ഇപ്പോഴത്തെ ഒരു ഫാഷൻ അനുസരിച്ച് കൊണ്ട് ധാരാളമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു, എന്നാൽ ഫാഷൻ പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് ആ ഫേമിലെ ആൾക്കാർ വരില്ല. അപ്പോൾ അത് ഇത്തരം സ്ഥാപനങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു, ഒരു ലിമിറ്റേഷൻസ് ആണ്. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ അടുത്ത് വരുന്നതാണ് ഇൻകൺവീനിയൻസ് ലൊക്കേഷൻ. പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ വളരെ നഗരത്തിൻ്റെ അല്ലെങ്കിൽ ടൗണുകളുടെ നടുക്കോ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ആൾക്കാർ വരുന്ന ഏരിയ ഒന്നും ആയിരിക്കില്ല ഇവർ ലൊക്കേറ്റ് ചെയ്യുക. ദ സെൻട്രൽ ലൊക്കേഷൻ ഓഫ് ദ സ്റ്റോർ മേക്ക് ഇറ്റ് ഇൻകൺവീനിയൻ്റ് ഫോർ ദ കസ്റ്റമേഴ്സ് ഹു റിസൈഡ് എവേ ഫ്രം ഇറ്റ്. ഇറ്റ് ഈസ് ആൾസോ സഫേഴ്സ് ഫ്രം ദ ട്രാഫിക് പ്രോബ്ലംസ് ആൻഡ് പാർക്കിംഗ് ഡിഫിക്കൽട്ടീസ്. അപ്പോൾ ഇത്തരത്തിലുള്ളത് അല്ലേ, ഒരു പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം, കസ്റ്റമേഴ്സുമായിട്ട് വന്നിരുന്ന് സംസാരിക്കാനുള്ള സ്ഥലങ്ങളുണ്ടോ നോക്കണം. ഇത്തരത്തിലുള്ളതൊക്കെ നോക്കിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ക്ലിയറായിട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറുകളുടെ ലിമിറ്റേഷൻസ് ആണ്. ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്, ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ടി വരുന്നു. ദെൻ അടുത്തത് മൾട്ടിപ്പിൾ ഷോപ്സ് ഓർ ചെയിൻ സ്റ്റോറുകൾ എന്നതാണ്. മൾട്ടിപ്പിൾ ഷോപ്സ് ഓർ ചെയിൻ സ്റ്റോർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്.
നമുക്ക് എന്താണ് മൾട്ടിപ്പിൾ ഷോപ്സ് അല്ലെങ്കിൽ ചെയിൻ സ്റ്റോർ? പരീക്ഷയ്ക്ക് ചോദിക്കുക, എക്സ്പ്ലെയിൻ മൾട്ടിപ്പിൾ ഷോപ്സ് എന്നുള്ള രീതിയിലോ എക്സ്പ്ലെയിൻ ചെയിൻ സ്റ്റോർ എന്നുള്ള രീതിയിലോ ചോദ്യങ്ങൾ വരാം. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ബ്രാഞ്ച് ഷോപ്പ് ഓപ്പറേറ്റഡ് അണ്ടർ എ സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ് ആൻഡ് ഡീലിംഗ് ഇൻ സിമിലർ ലൈൻ ഓഫ് ഗുഡ്സ്. ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെന്റിന്റെ കീഴിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് എ ബ്രാഞ്ച് ഷോപ്പ് ഓപ്പറേറ്റഡ് അണ്ടർ എ സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ്. വ്യത്യസ്ത വ്യത്യസ്ത മേഖലയിൽ നിന്ന് ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെന്റിലൂടെ സാധനങ്ങൾ വിറ്റൊഴിക്കുന്ന ഷോപ്പുകളെയാണ് ഇതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഷോപ്സ് ഓർ ചെയിൻ സ്റ്റോറുകൾ എന്ന് പറയുന്നത്. ആൻഡ് ഡീലിംഗ് സിമിലർ ലൈൻസ് ഓഫ് ഗുഡ്സ്, വ്യത്യസ്ത നേരത്തെ പറഞ്ഞ വ്യത്യസ്ത തരത്തിലുള്ള ഗുഡുകൾ എന്നതിലുപരി അവരൊരു പ്രത്യേക തരം ഗുഡുകളിൽ ഒതുങ്ങി നിൽക്കുന്നത് കാണാം. ബ്രാഞ്ചസ് ഓഫ് ദി ഷോപ്പ് ആർ ആൾസോ ലൊക്കേറ്റഡ് ത്രൂ ഔട്ട് ദ നാഷണൽ അണ്ടർ ദ സെയിം നെയിം ആൻഡ് മാനേജ്മെൻറ്റ് ആൻഡ് ദ സ്പെഷ്യലൈസ്ഡ് ഇൻ വൺ ഓർ ടു ലൈൻ ഓഫ് ഗുഡ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൾട്ടിപ്പിൾ ഷോപ്സ് ഓർ ചെയിൻ സ്റ്റോറുകളാണ്. ഈ ചെയിൻ സ്റ്റോറുകളുടെയൊക്കെ പ്രത്യേകത, ബ്രാഞ്ചസ് ഓഫ് ദ ഷോപ്സ് ആർ ലൊക്കേറ്റഡ് ത്രൂ ഔട്ട് ദ നേഷൻ, നമ്മുടെ രാജ്യത്തിൻ്റെ വ്യത്യസ്ത മേഖല ഇവരുടെ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അണ്ടർ ദ സെയിം നെയിം ആൻഡ് ദ സെയിം മാനേജ്മെൻറ്റ് ആൻഡ് ദേ സ്പെഷ്യലൈസ് ഇൻ വൺ ഓർ ടു ലൈൻ ഓഫ് ഗുഡ്സ്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഷോപ്സ് അല്ലെങ്കിൽ ചെയിൻ സ്റ്റോറുകൾ ഇത്തരത്തിലുള്ള രീതിയിലാണ് പ്രധാനമായിട്ടും അവരുടെ പ്രോഡക്റ്റ് വിറ്റൊഴിക്കുന്നത്. അടുത്തത് വരുന്നത് മൾട്ടിപ്പിൾ ഷോപ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. മൾട്ടിപ്പിൾ ഷോപ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഷോപ്സ് ആർ ഓർഗനൈസ്ഡ് ബൈ ദ മാനുഫാക്ചേഴ്സ് ടു എലിമിനേറ്റ് ദ മിഡിൽ മാൻ. ഇപ്പോൾ ഇവിടെ പറയുന്നത് മൾട്ടിപ്പിൾ ഷോപ്സ് ആർ ഓർഗനൈസ്ഡ് ബൈ ദ മാനുഫാക്ചേഴ്സ് ടു എലിമിനേറ്റ് മിഡിൽ മാൻ. മിഡിൽ മാനിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാനുഫാക്ചേഴ്സ് രൂപീകരിച്ചുള്ള ഷോപ്പുകളാണ് നേരത്തെ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള മൾട്ടിപ്പിൾ ഷോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നോക്കാം, ബാറ്റർ ഷൂ കമ്പനി, ബോംബെ ഡാങ് ഷോറൂം, റൂംസ്, ബിഗ് ബസാർ, കോഫി ഡേ, റൈമണ്ട് എക്സെട്ര, ദെൻ KFC. ഇത്തരത്തിലുള്ള ഇതൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ പ്രത്യേകം നോക്കാം, ഫീച്ചേഴ്സ് ഓഫ് മൾട്ടിപ്പിൾ ഷോപ്സ്. കൺവീനിയൻറ്റ് ലൊക്കേഷൻ ഫോർ ദ കസ്റ്റമേഴ്സിന് അല്ലെ കൺസ്യൂമേഴ്സിന് ഒരു കൺവീനിയൻറ്റ് ലൊക്കേഷനിലായിരിക്കും ഇവിടുത്തെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക. സെൻട്രലൈസ്ഡ് ബൈയിങ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് സെല്ലിംഗ്, സെൻട്രലൈസ്ഡ് ബൈയിങ്ങും അതേപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് സെല്ലിങ്ങും ആയിരിക്കണം. സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് ആൻഡ് യൂണിഫൈഡ് സിസ്റ്റം ഓഫ് കൺട്രോൾ. ഇപ്പോൾ ഇവരുടെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് കൺവീനിയൻറ്റ് ലൊക്കേഷൻ കൊടുത്ത് ഇത്ര സിസ്റ്റം കൊടുത്ത് ഇപ്പോൾ സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് ആയിരിക്കും ഇവരുടെ ഒരു മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ചെയ്തു. ഫീച്ചേഴ്സ് ഓഫ് മൾട്ടിപ്പിൾ ഷോപ്സുകളുടെ ഒരു പ്രത്യേകത, സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് ആൻഡ് യൂണിഫൈഡ് സിസ്റ്റം ഓഫ് കൺട്രോൾ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിനെക്കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിലേക്ക് ഉള്ള രീതിയിലേക്ക് പോകുമ്പോൾ, ഫോളോ ക്യാഷ് ആൻഡ് ക്യാരി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. യൂണിഫോമിറ്റി ഇൻ ദ ഷോപ്സ് ഡിസൈൻ ആൻഡ് ലേഔട്ട്, ഒരു ഷോപ്പുകളുടെ ഡിസൈനും അതിൻ്റെ ലേഔട്ടിലൊക്കെ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് മലബാർ ഗോൾഡുകളുടെയൊക്കെ ഒരു സ്ഥാപനത്തിൻ്റെ ശ്രദ്ധിച്ചാൽ മതി, അവിടെയൊക്കെ ലേഔട്ട് ഏത് ഏരിയയിൽ പോയാലും അവരുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലേഔട്ട് ഉണ്ടായിരിക്കും. കല്യാൺ സിൽക്സിൻ്റെ ഒക്കെ ഒരു കോമൺ ആയിട്ടുള്ള ലേഔട്ട് ഉണ്ടായിരിക്കും എന്നുള്ളത് ശ്രദ്ധിക്കാം. ദെൻ പ്രോപ്പർ ഇൻസ്പെക്ഷൻ ഫ്രം ഹെഡ് ഓഫീസ് എൻഷർ ദ സ്മൂത്ത് ഫംഗ്ഷൻ. ഒരു ഹെഡ് ഓഫീസിൽ നിന്നൊരു എപ്പോഴും ഒരു ഇൻസ്പെക്ഷൻ അവിടെ നടക്കുകയും ആ ഫേമുകളുടെ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളുടെ ഒരു സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് എപ്പോഴും ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടാകും എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി ഇവയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെ നോക്കാം. എക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ ബൈയിങ് അല്ലേ, ലാർജ് സ്കെയിൽ ബൈയിങ് നടത്തുന്നതുകൊണ്ടുള്ള ഒരു മെച്ചം എക്കോണമി ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ സെൻട്രലൈസ്ഡ് പർച്ചേസ് അട്രാക്ട് ഹയർ ഡിസ്കൗണ്ട്, ലോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, കോമൺ അഡ്വർടൈസ്മെൻറ്റ് എക്സെട്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇത്തരം മൾട്ടിപ്പിൾ ഷോപ്പുകളുടെ ചിലവുകൾ കുറഞ്ഞ് കുറഞ്ഞ്, എക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ ബൈയിങ് വരുന്നു. ദെൻ എലിമിനേഷൻ ഓഫ് ദ മിഡിൽ മാൻ, പലപ്പോഴും ഡയറക്റ്റ് ബൾക്ക് പർച്ചേസ് ഫ്രം ദ പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നതുകൊണ്ട് തന്നെ എലിമിനേഷൻ ഓഫ് ദ മിഡിൽ മാൻ പലപ്പോഴും മിഡിൽ മാനിനെ ഒഴിവാക്കുന്നു. നോ ബാഡ് ഡെബ്റ്റ്സ്, പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് എന്തില്ല, ബാഡ് ഡെബ്റ്റ്സ് കിട്ടാക്കടങ്ങൾ ഉണ്ടാവണമെന്നില്ല. ദേ ഫോളോ ക്യാഷ് ആൻഡ് ക്യാരി സിസ്റ്റം, പല കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് ആൻഡ് ക്യാരി സിസ്റ്റം നടപ്പിലാക്കുന്നുണ്ട്. അടുത്തത് ഇത് ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സിൻ്റെ ഇല്ലേ, നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് മൾട്ടിപ്പിൾ ഷോപ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കിയുള്ള പോയിന്റുകൾ നോക്കാം. ഡിഫ്യൂഷൻ ഓഫ് ദ റിസ്ക്, ലോസ് ഇൻ വൺ ഷോപ്പ് മേ ബി കോമ്പൻസേറ്റഡ് ബൈ ദ പ്രോഫിറ്റ് ഇൻ അതർ ഷോപ്പ്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നഷ്ടം വരികയാണെങ്കിൽ മറ്റ് ലാഭ വേറെ ഏതെങ്കിലും ഒരു ലൊക്കാലിറ്റിയിൽ ഇവരുടെ തന്നെ സ്ഥാപനം ഉണ്ടാകും, അതിൽ ലാഭം ഉണ്ടാക്കിയിട്ട് അത് പ്രോബ്ലം കോമ്പൻസേറ്റ് ചെയ്യുന്നു.
ലോ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ബിക്കോസ് ഓഫ് എക്കോണമിസ് ഓഫ് സ്കെയിൽ. എക്കോണമിസ് ഓഫ് സ്കെയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ലോ കോസ്റ്റാണ് പലപ്പോഴും ഓപ്പറേഷൻ ഏരിയയിൽ വരുന്നത്. ദെൻ ഫ്ലെക്സിബിലിറ്റി, അൺപ്രോഫിറ്റബിൾ ബ്രാഞ്ച് ക്യാൻ ബി ഷിഫ്റ്റഡ് ടു സംവർ എൽസ്. പലപ്പോഴും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം സ്ഥാപനങ്ങൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ ലാഭം കിട്ടുന്നില്ലെങ്കിൽ ലാഭം കിട്ടുന്നൊരു ഏരിയയിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ മൾട്ടിപ്പിൾ ഷോപ്സിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇനി അതിൻ്റെ ലിമിറ്റേഷൻസിലേക്ക് പോവാം. ലിമിറ്റഡ് ചോയ്സ്, ദേ ഡീൽ ഇൻ വൺ ഓർ ടു ലൈൻ ഓഫ് ഗുഡ്സ്. ഒന്നോ രണ്ടോ ടൈപ്പ് ഗുഡുകളായിരിക്കും, അപ്പോൾ വെറൈറ്റി ചോയ്സ് ഇവരുടെ കയ്യിലില്ല. ദെൻ ലാക്ക് ഓഫ് ഇനീഷ്യേറ്റീവ് ആൻഡ് മോട്ടിവേഷൻ, ഡ്യൂ ടു ദ സെൻട്രലൈസ്ഡ് കൺട്രോൾ ദർ ഈസ് ഓൺലി ലെസ് ചാൻസ് ഫോർ ഇനീഷ്യേറ്റീവ് ഫ്രം ദ പാർട്ട് ഓഫ് ദ ബ്രാഞ്ച് മാനേജേഴ്സ്. പലപ്പോഴും അല്ലേ, ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഡ്യൂ ടു ദ സെൻട്രലൈസ്ഡ് കൺട്രോൾ, സെൻട്രലൈസ്ഡ് കൺട്രോൾ ആയതുകൊണ്ട് തന്നെ ദർ ഈസ് ഓൺലി ലെസ് ചാൻസ് ഫോർ ഇനീഷ്യേറ്റീവ് ഫ്രം ദ പാർട്ട് ഓഫ് ദ ബ്രാഞ്ച് മാനേജർ. ബ്രാഞ്ച് മാനേജേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇനീഷ്യേഷൻ ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാവണം എന്നില്ല. അടുത്തത് നമ്മൾ ഇതിൻ്റെ ലിമിറ്റേഷൻസിൻ്റെ ബാക്കിയുള്ള പോയിന്റ് നോക്കാം. നോ പേഴ്സണൽ കോൺടാക്ട് ഡ്യൂ ടു ദ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ. ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിനോട് ഒരു പേഴ്സണൽ കോൺടാക്റ്റുകൾ കുറവാണ്. റിസ്ക് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ ടേസ്റ്റ് ആൻഡ് ഫാഷൻ ലീഡ് ടു ദ ഗ്രേറ്റ് ലോസ്. പലപ്പോഴും ഫാഷനിലും ടേസ്റ്റിന് പ്രിഫറൻസിലൊക്കെ മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് ഇത്തരം ഷോപ്പുകൾക്ക് പലപ്പോഴും നഷ്ടം വരാൻ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ റിസ്ക് കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ ആൻഡ് മൾട്ടിപ്പിൾ ഷോപ്സ് എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് നോക്കാം. അതിലേറ്റവും ആദ്യം ലൊക്കേഷൻ എന്നുള്ളതാണ്. സെൻട്രലൈസ്ഡ് ലൊക്കേഷൻ, ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിലൊക്കെ ലൊക്കേറ്റ് സെൻട്രലൈസ്ഡ് ലൊക്കേഷനാണ് അവിടെ. അങ്ങനെ മൾട്ടിപ്പിൾ ഷോപ്സിന് സെൻട്രലൈസ്ഡ് ലൊക്കേഷൻ്റെ ആവശ്യം ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇനി വെറൈറ്റി ഓഫ് ഗുഡ്സ്, ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകളിൽ എന്തെന്ന് ലാർജ് വെറൈറ്റി ഓഫ് ദ ഗുഡ്സ് ഫ്രം ദ ഡിഫറെൻ്റ് പ്രൊഡ്യൂസേഴ്സ്. ഇവിടെ അതിനുള്ള ഏരിയ സാധ്യത കുറവാണ്. ലിമിറ്റഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഫ്രം ദ സ്പെസിഫിക് പ്രൊഡ്യൂസേഴ്സ് അല്ലേ, അവർക്ക് വെറൈറ്റി ഓഫ് പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നില്ല, ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ഗുഡുകളെ മൾട്ടിപ്പിൾ ഷോപ്പുകളിൽ ഉണ്ടായിരിക്കുള്ളൂ. അടുത്തത് സർവീസ് ഓഫ്, നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറും മൾട്ടിപ്പിൾ ഷോപ്സും എത്രത്തോളം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കാം. അഡീഷണൽ ഫെസിലിറ്റീസ് ലൈക്ക് റെസ്റ്റോറൻറ്റ്, പ്ലേ സോൺ, ആൾട്രേഷൻ ഓഫ് ഗാർമെൻറ്റ്സ് എക്സെട്ര അല്ലേ. ചില ഇത്തരം സ്ഥാപനങ്ങളിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള ചില ഫെസിലിറ്റികൾ, അതായത് ഇതിൽ പറഞ്ഞിട്ടുള്ള അഡീഷണൽ ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ഷോപ്സുകളിൽ നോ സച്ച് അഡീഷണൽ ഫെസിലിറ്റീസ് ആർ പ്രൊവൈഡഡ്. അത്തരത്തിലുള്ള ഒരു അഡീഷണൽ ഫെസിലിറ്റി മൾട്ടിപ്പിൾ ഷോപ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനി അടുത്ത പോയിന്റ് പ്രൈസിംഗ് പോളിസി, സാധനത്തിൻ്റെ വില തീരുമാനിക്കുന്നതിൽ മൾട്ടിപ്പിൾ ഷോപ്സും ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. നോ യൂണിഫോം പ്രൈസിംഗ് പോളിസീസ്, ഇൻസ്റ്റെഡ് ദേ ആർ ഗിവിംഗ് ഡിസ്കൗണ്ട് ടു ക്ലിയർ ദ സ്റ്റോക്ക് ഇൻ സ്പെഷ്യൽ ലൊക്കേഷൻ. ഇവരെ പ്രത്യേകിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടല്ലോ, യൂണിഫോം പ്രൈസിംഗ് പോളിസി ഒന്നും ഇവരുടെ കയ്യിലില്ല. പിന്നെ അതേപോലെ തന്നെ പലപ്പോഴും ചില സമയത്ത് കൃത്യമായിട്ട് അല്ലെങ്കിൽ സ്റ്റോക്കൊക്കെ തീർത്ത് വളരെ ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും ഡിസ്കൗണ്ടൊക്കെ കൊടുക്കാറുണ്ട്. എന്നാൽ മൾട്ടിപ്പിൾ ഷോപ്സുകളിലെ ഫിക്സഡ് പ്രൈസ് ആൻഡ് യൂണിഫോം പ്രൈസിങ് പോളിസിയാണ് അല്ലേ. ഫിക്സഡ് പ്രൈസും അതേപോലെ തന്നെ യൂണിഫോം പ്രൈസാണ് അവരുടെ പല പ്രോഡക്റ്റുകൾക്കും അവർ ഈടാക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ ഹൈ ഇൻകം ഗ്രൂപ്പ് ഹൂ കെയർ മോർ ഫോർ ദ സർവീസ് റാദർ ദാൻ ദ പ്രൈസസ് ഓഫ് ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റിൻ്റെ പ്രൈസിനേക്കാൾ കൂടുതലായിട്ട് ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർവീസസിനെയാണ് ഏറ്റവും കൂടുതൽ ഈ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിലെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രയോറിറ്റി കൊടുക്കുക അല്ലേ. ഹൈ ഇൻകം ഗ്രൂപ്പ് ഹൂ കെയർ മോർ ഫോർ ദ സർവീസ് റാദർ ദാൻ ദ പ്രൈസസ് ഓഫ് ദ പ്രോഡക്റ്റ്. എന്നാൽ മൾട്ടിപ്പിൾ ഷോപ്സിൽ സ്യൂട്ടബിൾ ഫോർ ദ മിഡിൽ ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ് ഹൂ ആർ മോർ കൺസേൺ അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ്. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, റീസണബിൾ പ്രൈസിൽ ഒരു ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഷോപ്പുകൾ നോക്കുന്നത്. ദെൻ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ് മൾട്ടിപ്പിൾ ഷോപ്പ്സ് തമ്മിലുള്ള മറ്റ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ സം ടൈംസ് ടു റെഗുലർ കസ്റ്റമേഴ്സ്, ക്രെഡിറ്റ് ഫെസിലിറ്റി അവരുടെ എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലർ കസ്റ്റമേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്ട്രിക്റ്റ്ലി ഓൺ ദ ക്യാഷ് ബേസിസ്, അവിടെ ഇങ്ങനെ ക്രെഡിറ്റ് കൊടുക്കണം എന്നില്ല, ക്യാഷിലൂടെ മാത്രമേ സാധനങ്ങൾ കൊടുക്കുന്നുള്ളൂ. അടുത്തത് മെയിൽ ഓർഡർ ഹൗസസ് എന്ന് പറയാം. മെയിൽ ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്കെന്താ, നമ്മൾ പോസ്റ്റൽ സർവീസസ് ഒക്കെ വഴി സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് വരുത്തലാണ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് റീറ്റെയിലിംഗ് വേർ ദ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ ഡൺ ത്രൂ ദ പോസ്റ്റ് ബൈ മെയിൽ അല്ലേ. പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ മെയിൽ വഴിയോ സാധനങ്ങൾ വിൽക്കുന്ന പ്രോസസ്സാണ് മെയിൽ ഓർഡർ ഹൗസസ് എന്ന് പറയുന്നത്.
There is not a direct personal contact between the buyer and the seller. Sellerum buyerum thammil oru direct contact illa. Through the mail or through the post aanu itharathulladu varunathu. Ini ivide mail order houses inde endana system endanu nokkam. Under this system, recipient of orders delivers the goods and payment etc are done through the mail. Alle sadhanangal order cheya adu avade ethikka adinte payment vaangikka thodangidokke mail vazhi allel post vazhiyana itharathulla karyangal nadakkarullathu. Appo ivide parana example VPP value payable post. This system is also called shopping by post ennu parana. Nammal chela edengil product order edu kaynale VPP aayittu by hand allel neritte eduthu vannane sheshame paisa kodukkulla product nammude kayil etti കഴിഞ്ഞതിന് ശേഷം മാത്രം പൈസ കൊടുക്കുക. അപ്പോൾ VPP ആയിട്ടൊക്കെ സാധനങ്ങൾ അയക്കും. അടുത്തത് ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സിൽ മെയിൽ ഓർഡർ ഹൗസസിൽ അവരുടെ പ്രധാനമായിട്ടുള്ള എങ്ങനെയാണ് അവർ ഇത്തരം മെയിൽ ഓർഡർ ബിസിനസ് നടത്തുന്നത് നോക്കാം. ഗിവിംഗ് ദ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ വേരിയസ് മീഡിയ. അവർ അഡ്വർടൈസ്മെൻറ്റ് പത്രങ്ങളിലോ ടി വിയിലൂടെ ഒക്കെ കൊടുക്കുന്നു. പ്രിപ്പയറിംഗ് ദ മെയിലിംഗ് ലിസ്റ്റ് ഓഫ് ദ പെർസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ്. ഡാറ്റ മേ ബി കളക്റ്റഡ് ഫ്രം ദ ടെലഫോൺ ഡയറക്ടറീസ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ടെലിഫോൺ ഡയറക്ടറീസ് എന്നൊക്കെ ഇവർ കളക്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് എന്ത് ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റുകളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കാര്യം മെയിൽ ചെയ്ത് കൊടുക്കുന്നു. നമ്മളിപ്പോഴത്തെ ഓൺലൈനിലൂടെയൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ ഒരു ഏകദേശ സാമ്യമുള്ളതാണ്. അപ്രോച്ചിങ് ദ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് ബൈ സെൻഡിങ് ദ സർക്കുലേഴ്സ് കാറ്റലോഗ്സ് എക്സെട്ര ബൈ പോസ്റ്റ്. അല്ലേ, പോസ്റ്റ് ഓഫീസ് വഴി കാറ്റലോഗും സർക്കുലറൊക്കെ ഇത്തരത്തിലുള്ള കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്നു. അയച്ചു കൊടുത്തതിന് ശേഷം receiving the order from the customers, customers inde kayil ninnu order seekirikkunu. Execution of the orders by sending of the goods through the post office. Sadhanam order kitti kanyal adu execute cheyunu, avarku krithyamayittu sadhanangal ethikkunu. Then adin avashyam adinde payment kodu, receiving the payment, adinde aa vastukalukku avaru aichu kodukkunna productukalukku aavashyamayittulla payment. It may be different forms such as advance payment at the time of the placing orders, VPP, or പേയ്മെൻറ്റ് ത്രൂ ബാങ്ക്. അല്ലേ, വാല്യൂ പേയബിൾ പോസ്റ്റോ അല്ലെങ്കിൽ ആദ്യം അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ത്രൂ ബാങ്ക് വഴിയൊക്കെ ഇത്തരത്തിലുള്ള പേയ്മെൻറ്റുകൾ നടത്താറുണ്ട്. ഇനി സ്യൂട്ടബിലിറ്റി ഓഫ് ദ ഗുഡ്സ് ഫോർ മെയിൽ ഓർഡർ ഹൗസസ്. മെയിൽ ഓർഡർ ഹൗസസിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഏതെല്ലാം. ഗ്രേഡഡ് ആൻഡ് സ്റ്റാൻഡേർഡൈസ്ഡ് ഗുഡ്. അല്ലേ, ഗ്രേഡഡും അത് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഗുഡുകളാണ് ഇത്തരത്തിലുള്ള ഇതിന് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഈസിലി ട്രാൻസ്പോർട്ടഡ് അറ്റ് ലോ കോസ്റ്റ്. അല്ലേ, ലൈറ്റ് ഇൻ ദ വെയ്റ്റ്. അപ്പം നമ്മൾ ലൈറ്റ് ഇൻ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വെയ്റ്റ് കുറഞ്ഞ തരത്തിലുള്ള പ്രോഡക്റ്റാണ് ഇത്തരത്തിലുള്ള മെയിൽ ഓർഡറിൽ ചെയ്യാൻ പറ്റുക. ഗുഡ്സ് ഹാവിങ് റെഡി ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ്. റെഡി ഡിമാൻഡ്, മാർക്കറ്റിൽ റെഡി ഡിമാൻഡുള്ള ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളൊക്കെ ആയിരിക്കും ഇവർ കൂടുതലായിട്ട് ട്രാൻസാക്ഷൻസ് നടത്താം. ഇനി സൂട്ടബിലിറ്റി ഓഫ് ദ ഗുഡ്സ് ഫോർ മെയിൽ ഓർഡർ ഹൗസസിൽ അടുത്ത പോയിന്റ്, ഫോർത്ത് പോയിന്റ് വരുന്നത് they should be available in large quantities throughout the year. Large quantity available aanu. Goods which are having the least competition in the market. Alle goods ee oru market inde pratheeda adhigam competition. Alle goods which are having the least competition in the market. Marketil competition valare koranjittulla productukal aayirikkum ivar endinne deal cheya. Goods which are not available in the local market. Local marketil available aavatha sadhanam koodi aayirikkum itharathulla sthapanangal endeyunnund business alengil sale nadathuka. Mail order house inde oru positive side alengil advantages aanu wide reach. നമ്മുടെ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലൊക്കെ ഏത് ഏരിയയിലും എത്തിക്കാൻ ഇത്തരത്തിലുള്ള മെയിൽ ഓർഡർ ഹൗസസുകൾക്ക് കഴിയുന്നുണ്ട്. കൺവീനിയൻസ് ഇൻ ദ ബയ്യിങ്, സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വളരെ കൺവീനിയൻ്റ് ആണ്. അതേപോലെ തന്നെ അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് നോ പേഴ്സണൽ കോണ്ടാക്ട് ഇതില്ല, ഹൈ പ്രൊമോഷൻ കോസ്റ്റ് ഉണ്ട്, നോ ആഫ്റ്റർ സെയിൽസ് സർവീസ്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ആഫ്റ്റർ സെയിൽസ് സർവീസസ് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നോ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനി ലിമിറ്റേഷൻസ് ഓഫ് മെയിൽ ഓർഡർ ഹൗസസ് ആണ്. ഡിലേ ഇൻ ദ ഡെലിവറി, പലപ്പോഴും നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധനങ്ങൾ എത്തുന്നത് പലപ്പോഴും നേരം വൈകിട്ടാണ്. പോസിബിലിറ്റി ഓഫ് അബ്യൂസ്. അല്ലേ, നമ്മൾ ഡിസോണസ്റ്റ് ട്രേഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കസ്റ്റമേഴ്സിനെ ചീറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നല്ല ഒരു പ്രോഡക്റ്റ് നമുക്ക് ചില സമയത്ത് ലഭിക്കണമെന്നില്ല. ഹൈ ഡിപ്പെൻഡൻസ് ഓൺ പോസ്റ്റൽ സർവീസ്, പോസ്റ്റൽ സർവീസസിനെ കൂടുതലായിട്ട് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് ഇത്തരത്തിലുള്ള ഡീമെറിറ്റാണ് അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ ഡീമെറിറ്റാണ്. ഇനി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. നമ്മളിത് ഓൾറെഡി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും ഒന്നുകൂടി പറയാം. ഇറ്റ് ഈസ് എ റീറ്റെയിൽ സ്റ്റോർ ഫോംഡ് ആൻഡ് റൺ ബൈ ദ കസ്റ്റമേഴ്സ്
ഓൺ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അനുസരിച്ച് കൊണ്ട് തന്നെ ഫോം ചെയ്തിട്ടുള്ള സ്റ്റോറുകളാണ് റീറ്റെയിൽ സ്റ്റോറുകളാണ് ഇതിൽ വരുന്നത്, കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ള വിഭാഗത്തിൽ വരുന്നത്. അടുത്തത് ഇവരുടെ മറ്റൊരു പ്രത്യേകത, ദി സ്റ്റോർസ് ആർ ഓൺ ആൻഡ് മാനേജ്ഡ് ബൈ കൺസ്യൂമേഴ്സ് സോ ആസ് ടു മേക്ക് ഗുഡ് അവൈലബിൾ അറ്റ് എ റീസണബിൾ പ്രൈസ്. അവർക്ക് റീസണബിൾ പ്രൈസിൽ പ്രോഡക്റ്റുകൾ എത്തിക്കുന്നതിന് ഇത്തരത്തിലുള്ള ഇപ്പോൾ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് പൊതുവേ നമ്മുടെ ലൊക്കാലിറ്റിയിൽ, നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഏരിയയിലായിരിക്കും ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനങ്ങൾ ഉണ്ടാവുക. അവർ കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യുന്നു, അവരുടെ ഹൈ ഇൻകം ഗ്രൂപ്പുകളൊന്നും ആയിരിക്കണം എന്നല്ല നമ്മുടെ ഇത്തരത്തിലുള്ള ലൊക്കാലിറ്റിയിലെ ആൾക്കാർ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് അവർക്ക് റീസണബിൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ റീസണബിൾ പ്രൈസിൽ പ്രോഡക്റ്റുകൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. റീറ്റെയിലേഴ്സിൽ അടുത്ത വിഭാഗമാണ് കൺസ്യൂമേഴ്സ് കോഓപ്പറേറ്റീവ് സ്റ്റോർ. ഇത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ബിസിനസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി സർ, റീറ്റെയിൽ സ്റ്റോർ ഫോംഡ് ആൻഡ് റൺ ബൈ ദ കൺസ്യൂമേഴ്സ് ഓൺ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അനുസരിച്ച് കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇനി ഇവിടെ പ്രത്യേകം നോക്കാം, ദീസ് സ്റ്റോർസ് ആർ ഓൺ ആൻഡ് മാനേജ്ഡ് ബൈ ദ കൺസ്യൂമേഴ്സ് സോ ആസ് ടു മേക്ക് ഗുഡ്സ് അവൈലബിൾ അറ്റ് റീസണബിൾ പ്രൈസ്. ഒരു റീസണബിൾ പ്രൈസിൽ കൺസ്യൂമേഴ്സിനെ ഗുഡ്സുകൾ അവൈലബിൾ ആക്കുക എന്നതാണ് ഇത്തരത്തിലുള്ള സ്റ്റോറുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു പോയിന്റ് കൂടി ഇതിൽ പറയുന്നുണ്ട്, ഡീലിംഗ് ഇൻ ഓൾ ടൈപ്പ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ഫോർ ഓഫ് ഡെയിലി യൂസ് സച്ച് ആസ് ഗ്രോസറി സ്റ്റേഷനറി ഡ്രസ് മെറ്റീരിയൽ. ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സ്റ്റോറുകളിലൂടെ വിൽപ്പന കൂടുതലായിട്ട് നടക്കുന്നത്. അടുത്തത്, ക്യാപിറ്റൽ ഈസ് റേസ്ഡ് ബൈ ദ ഇഷ്യൂ ഓഫ് ദ ഷെയേഴ്സ് ടു ദ മെമ്പേഴ്സ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ആൾക്കാർ ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ടുകൾ എടുക്കുന്നത് ഇതിലെ മെമ്പേഴ്സുകൾ ഷെയർ എടുത്തിട്ടാണ്. ദ മാനേജ്മെൻറ്റ് ഈസ് വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കയ്യിലാണ് ഇതിൻ്റെ ഓൾ ഇൻ ഓൾ കൺട്രോൾ വരുന്നത്. ഇറ്റ് ഷുഡ് ബി രജിസ്റ്റേർഡ് അണ്ടർ ദ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഇത് രജിസ്റ്റർ ചെയ്തിരിക്കും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഈസി ടു ഫോം, ഇത് വളരെ ഈസി ആയിട്ട് ഫോം ചെയ്യാവുന്നതാണ്. എനി 10 പീപ്പിൾ മേ കം ടുഗദർ ആൻഡ് ഫോം ദ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ഫോർമാലിറ്റീസ്. ദൻ ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ്. ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ ആണ്. വെൽഫെയറും കൂടിയാണ് ഇവരുടെ ലക്ഷ്യം വരുന്നത്. ഇനി ഇവ ഇതിൻ്റെ മറ്റ് അഡ്വാൻറ്റേജസ് നോക്കാം. ലോ പ്രൈസ് ആയിരിക്കും ഇതിൻ്റെ മിഡിൽമെൻസിൻ്റെ കയ്യിൽ നിന്ന്, മിഡിൽമെൻസ് ഒന്നും ഇതിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ പ്രോഡക്റ്റുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ലോ പ്രൈസ് ആയിരിക്കും ഇവർ ചാർജ് ചെയ്യുന്നത്. ക്യാഷ് സെയിൽസ്, നോ ചാൻസ് ഫോർ ബാഡ് ഡെബ്റ്റ്സ് ഡ്യൂ ടു ദ ക്യാഷ് ആൻഡ് ക്യാരി സിസ്റ്റം. അപ്പോൾ ഇവിടെ ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞതില്ല. കൺവീനിയൻ്റ് ലൊക്കേഷൻ, ഒരു കൺവീനിയൻ്റ് ലൊക്കേഷനിലാണ് ഇത്തരത്തിലുള്ള സ്ഥാപനം. അടുത്തതായി കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രധാനമായിട്ടുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് നോക്കാം. ദ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ലാക്ക് ഓഫ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അതിലെ മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാർ ഫണ്ട് എടുത്തുകൊണ്ട് കോമൺ വെൽഫെയർ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് സെലക്ട് ചെയ്യുന്ന ആൾക്കാർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നൊക്കെ രീതിയിൽ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആര് വർക്ക് ചെയ്താലും അതിലെന്ത് ചെയ്യണം, എല്ലാവർക്കും ഈക്വൽ എമൗണ്ടൊക്കെ തന്നെയാണ് അതിൻ്റെ റെമ്യൂണറേഷനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസസിൽ വരുന്ന ആൾക്കാരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണം എന്നില്ല. കാരണം എന്ത് ലാഭം ഉണ്ടെങ്കിൽ തന്നെ അത് ഈക്വലായിട്ട് വീതിക്കുന്നു അല്ലേ, എല്ലാവരും ഈക്വലായിട്ട് വീതിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ തലപ്പത്ത് അതിൻ്റെ ഹെഡായിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ വളരെ ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യണം എന്നുള്ളത് ചിലപ്പോൾ ഈ ഇങ്ങനെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ചെറിയൊരു ലിമിറ്റേഷനായിട്ട് വരുന്നു. നമുക്ക് നോക്കാം, ലാക്ക് ഓഫ് ഇനിഷ്യേറ്റീവ്. ദ പേഴ്സൺ ഹു മാനേജ് ആൻഡ് വർക്ക് ഓൺ ഹോണററി ബേസ് മേ നോട്ട് ടേക്ക് മച്ച് ഇനിഷ്യേറ്റീവ് ഫോർ ദ സക്സസ് ഓഫ് ദ ബിസിനസ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഒരു ഹോണററി ബേസിസിലൊക്കെയാണ് അവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ബിസിനസ് ഫേമിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നുള്ളത് സാധ്യ അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. ദൻ സെക്കൻഡ് പോയിന്റ്, ദ ഷോർട്ടേജ് ഓഫ് ഫണ്ട്. നമുക്ക് മറ്റുള്ള ജോയിൻ സ്റ്റോക്ക് കമ്പനികളെ പോലെ തന്നെ ഒരു വലിയൊരു ഫണ്ട് ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെ റേസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ് ഷോർട്ടേജ് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പാട്രോണേജ് എന്ന് പറയും. ഓൾ ദ മെമ്പേഴ്സ് മേ നോട്ട് ബി അറ്റച്ച് വിത്ത് ദ ഓർഗനൈസേഷൻ റെഗുലർലി അല്ലേ. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇതിലെ മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാർ എല്ലായ്പ്പോഴും ഈ ഫേമുമായിട്ട് വളരെ അങ്ങനെ ഒരു ടച്ച് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് ഇതിൻ്റെ ഒരു കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഒരു ലിമിറ്റേഷനാണ് ലാക്ക് ഓഫ് പാട്രോണേജ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ, ലാക്ക് ഓഫ് ട്രെയിനിങ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ മാനേജ്മെൻറ്റ്. പലപ്പോഴും മറ്റ് ജോയിൻ്റ് സ്റ്റോക്ക് കമ്പനികളെ പോലെ തന്നെ നമ്മൾ നേരത്തെ ഇത് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ്,
അപ്പോൾ മറ്റ് സ്ഥാപനങ്ങളെ പോലെ തന്നെ അല്ലെങ്കിൽ ജോയിൻ സ്റ്റോക്ക് കമ്പനികളെ പോലെ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ട്രെയിനേഴ്സോ അല്ലെങ്കിൽ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ വലിയ എഫിഷ്യൻ്റ് ഒക്കെ ആയിരിക്കും ജോയിൻ സ്റ്റോക്ക് കമ്പനി. എന്നാൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലൊക്കെ അത്ര എഫിഷ്യൻ്റോ അത്ര സ്കിൽഡോ അല്ലെങ്കിൽ വളരെ ട്രെയിനിങ് ലഭിച്ച ആൾക്കാർ ആയിരിക്കണമെന്നല്ല. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത്. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സൂപ്പർ ബസാർ എന്നുള്ളതാണ്. സൂപ്പർ ബസാർ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് എന്നാണ് അതിനെ പറയുന്നത്. നമുക്ക് ദ ആബ്സെൻസ് ഓഫ് സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺ എന്നതാണ് ഈ ഒരു മാർക്കറ്റിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. നമുക്ക് നോക്കാം, ദ ലാർജ് സ്കെയിൽ റീറ്റെയിൽ സ്റ്റോർ സെല്ലിംഗ് എ വൈഡ് വെറൈറ്റി ഓഫ് കൺസ്യൂമർ ഗുഡ്. ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ ബസാറിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ്, ലാർജ് സ്കെയിൽ റീറ്റെയിൽ സ്റ്റോറാണത്. അവിടെ സെല്ലിംഗ് എന്ത് ചെയ്യുന്നു, എ വൈഡ് വെറൈറ്റി ഓഫ് കൺസ്യൂമർ ഗുഡ്. കൺസ്യൂമർ ഗുഡുകൾ ധാരാളമായിട്ട് വിൽക്കുന്നത് നമുക്ക് കാണാം. മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ഈസ് ദ ആബ്സെൻസ് ഓഫ് സെയിൽസ്മാൻ ആൻഡ് ഷോപ്പ് അസിസ്റ്റൻറ്റ് ടു ഹെൽപ്പ് ദ കസ്റ്റമേഴ്സ് ഇൻ സെലക്ടിങ് ദ ഗുഡ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ സൂപ്പർ ബസാറിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ എന്തില്ല, സെയിൽസ്മാനോ അല്ലെങ്കിൽ സെയിൽസ് അസിസ്റ്റൻറ്റോ സാധനങ്ങൾ ചൂസ് ചെയ്യുന്നതിനെ കൺസ്യൂമർ സഹായിക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഇവയെ എന്തെന്ന് കൂടി വിളിക്കുന്നുണ്ട്, സെൽഫ് സർവീസ് സ്റ്റോഴ്സ് എന്ന് കൂടി വിളിക്കുന്നുണ്ട്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റോ സൂപ്പർ ബസാറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ട്രോളിയുമായിട്ട് ഇങ്ങനെ നടന്ന് നമുക്ക് ആവശ്യമുള്ള ഗുഡ്സ് അതിൽ നിന്ന് കളക്ട് ചെയ്യുക, എന്നിട്ട് ഫൈനലി അതിൻ്റെ ബില്ല് അടയ്ക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള ഇത് കാണാം. ഇനി മറ്റൊരു പ്രത്യേകത നോക്കാം, വേരിയസ് പ്രോഡക്ട്സ് ആർ അറേഞ്ച്ഡ് ഇൻ വെൽ മാർക്കറ്റ് ഡിവിഷൻസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓൺ ഓപ്പൺ ഷെൽഫ്സ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ പിക്ചറൈസേഷനിൽ കണ്ടതുപോലെ നിങ്ങൾ പല സൂപ്പർ മാർക്കറ്റുകളിൽ നിങ്ങൾ പോയിട്ടുള്ളതാണ്, എന്നേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ പോകുന്നുണ്ട്, സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടും ഒരു കൃത്യമായിട്ടുള്ള ഒരു അടുക്കും ചുറ്റോടും കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഡക്റ്റുകൾ കൺസ്യൂമേഴ്സ് കാണുന്ന രീതിയിൽ അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ പ്രൈസ് അതിൻ്റെ ഇതൊക്കെ കാണുന്ന രീതിയിലായിരിക്കും ഇങ്ങനെ എക്സിബിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന ഈ പ്രോഡക്റ്റുകൾ നമ്മുടെ ആവശ്യാനുസരണം അല്ലേ വേരിയ ഇതിൻ്റെ, ഇപ്പം നേരത്തെ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ ഫുഡ് ഐറ്റംസ്, ഇനി മറ്റേ ബേക്കറി ഐറ്റംസ് ആണെങ്കിൽ ബേക്കറി ഐറ്റംസ്, ഓയിൽ കോസ്റ്റ്യൂംസ് ഐറ്റംസ് കോസ്റ്റ്യൂം ഐറ്റം, ഇനി കോക്കറി നമ്മൾ വല്ല കുട്ടികൾക്ക് കളിക്കേണ്ട ടോയ്സിൻ്റെ ഏരിയ ആണെങ്കിൽ ടോയ്സിൻ്റെ ഏരിയ, അതൊക്കെ കൃത്യമായിട്ടും ഒരു അടുക്കും ചിട്ടയോടെ വെച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ്, ദേ ആർ നീറ്റ്ലി പാക്ക്ഡ് ആൻഡ് വെയ്റ്റ് പ്രൈസ് ക്വാളിറ്റി മാർക്ക്ഡ് ഓൺ ദ പാക്കറ്റ്സ് അല്ലേ. ഈ പാക്കറ്റുമ്പോൾ കൃത്യമായിട്ടും അതിൻ്റെ അളവുകളും തൂക്കുകളും പ്രൈസും ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിരിക്കും. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോവുക, ആ സൂപ്പർ മാർക്കറ്റിൽ എന്തുണ്ടാവണം എന്നില്ല, സെയിൽസ്മാൻ ഓർ സെയിൽസ് അസിസ്റ്റൻ്റ്. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ചിലയിടത്തൊക്കെ ഉണ്ടാവും, എന്നാൽ യഥാർത്ഥത്തിൽ വലിയൊരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യുകയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ചിലപ്പോൾ ഗൈഡൻസ് ഒക്കെ നൽകാൻ ഇന്ന ഏരിയയിലാണ് ആ പ്രോഡക്റ്റ് ഇരിക്കുന്നത്, ഇന്ന ഏരിയയിലാണ് ആ പ്രോഡക്റ്റ് വെച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞു തരാൻ ചിലപ്പോൾ ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം എന്നതാണ് ഈ സൂപ്പർ മാർക്കറ്റ് ഓർ സൂപ്പർ ബസാറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത. ഇനി അതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോവാം. ഫീച്ചേഴ്സിൽ പറയുന്നത് വൈഡ് വെറൈറ്റി, വൈഡ് വെറൈറ്റി തന്നെ ആ വാക്കിൻ്റെ മീനിങ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ബയ്യേഴ്സ് ക്യാൻ പർച്ചേസ് എ വൈഡ് വെറൈറ്റി ഓഫ് ദ പ്രോഡക്ട്സ് അണ്ടർ വൺ റൂഫ് അല്ലേ. ഒരു റൂഫിന് കീഴിൽ തന്നെ കൺസ്യൂമേഴ്സിനെ വെറൈറ്റി ഓഫ് ഗുഡ്സ് ഓഫർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സൂപ്പർ മാർക്കറ്റ് ഓർ സൂപ്പർ ബസാർ എന്ന് പറയുന്നത്. സെൽ സർവീസ്, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സെയിൽസ്മാനോ സെയിൽസ് അസിസ്റ്റൻസോ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ സൂപ്പർ മാർക്കറ്റ് ഫങ്ഷൻ ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സെൽ സർവീസ് വിച്ച് റിസൾട്ട് ഇൻ ദ ലോവർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അപ്പോൾ അത് ലോവർ ഓപ്പറേറ്റിംഗ് സെയിൽസ്മാൻ ഇവരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറവായിരിക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷയ്ക്ക് ദ ആബ്സെൻസ് ഓഫ് സെയിൽസ്മാൻ ഓർ സെയിൽസ് അസിസ്റ്റൻറ്റ് ഇസ് വൺ ഓഫ് ദ ഫീച്ചർ ഓഫ് വൺ ഫിക്സഡ് റീറ്റെയിൽ ഷോപ്പ്. ഐഡൻറ്റിഫൈ ദ റീറ്റെയിൽ ഷോപ്പ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ് ആൻഡ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞ ചോദ്യം വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ആബ്സെൻസ് ഓഫ് സെയിൽസ്മാൻ ആൻഡ് ആബ്സെൻസ് ഓഫ് സെയിൽസ് അസിസ്റ്റൻ്റ് എന്നുള്ളത് ശ്രദ്ധിക്കുക, അത് സൂപ്പർ മാർക്കറ്റ് ഓർ സൂപ്പർ ബസാറിൻ്റെ ഫീച്ചറാണ്. ദെൻ അടുത്തത് ലോവർ പ്രൈസ് ആണ്. ബിക്കോസ് ഓഫ് ദ ബൾക്ക് പർച്ചേസ് ആൻഡ് ദ ലോവർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ദേ ക്യാൻ സെൽ ദർ പ്രോഡക്ട്സ് അറ്റ് എ ലോവർ പ്രൈസ് ദാൻ അതർ റീറ്റെയിൽ ഷോപ്പ്സ്. മറ്റ് റീറ്റെയിൽ ഷോപ്പ്സിനേക്കാൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൂപ്പർ ബസാർ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകൾക്ക് മറ്റ് റീറ്റെയിൽ ഷോപ്പിനേക്കാൾ വളരെ കുറഞ്ഞ റേറ്റിൽ അവർക്ക് പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ
cash basis alle mainly ivare pradhanamayittu cash basis aanu these features help them to eliminate the bad debts palappozhum cash basis laanu ivare transaction nadathare adu kondu enne bad debts kittakadam ennu parayna problem ivare ivare mudimittikunnilla then centrally located ee sthaabanakke evideyanu pradhanamayittu locate cheya aalkare ettum kooduthal varan varunathu townukalde centerukale ittarathulla area ilekka irikkum ee sthaabanangal locate cheyya generally located at the central place of the city then ഇതിന്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം വാൻ ഡ്രോഫ് ആൻഡ് ലോ കോസ്റ്റ് നമ്മൾ നേരത്തെ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ എന്നൊക്കെ പറഞ്ഞല്ലേ ഒരു പിൻ ടു പ്ലെയിൻ ഒരു ഒറ്റ റൂഫിൻ്റെ ഉള്ളിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ലഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ സൂപ്പർ ബസാർ ഓർ സൂപ്പർ മാർക്കറ്റിൽ വൺ റൂഫിൻ്റെ ഉള്ളിൽ തന്നെ ലോ കോസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അവർക്ക് വാങ്ങിക്കാൻ പറ്റുന്നു അതുകൊണ്ട് തന്നെ ദിസ് കൺവീനിയൻറ്റ് ആസ് വെൽ ആസ് ദ എക്കണോമിക്കൽ ടു ദ ബയേഴ്സിനും ഒക്കെ വളരെ എക്കണോമിക്കലാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ സെൻട്രൽ ലൊക്കേഷൻ നേരത്തെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫീച്ചേഴ്സിൽ അപ്പോൾ ഇതിൻ്റെ മെറിറ്റ് സൈഡിൽ നമുക്ക് പറഞ്ഞത് സെൻട്രൽ ലൊക്കേഷനാണ് വൈഡ് സെലക്ഷൻ ഉണ്ട് ദെൻ നോ ബാഡ് ഡെറ്റ്സ് എക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ അപ്പം നമ്മൾ എക്കോണമീസ് എന്ന് പറയുന്നത് അതിൻ്റെ ചിലവുകൾ നമ്മൾ സാധനം വാങ്ങിക്കുന്നതിനൊക്കെ ചിലവുകൾ ഇനി വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ചിലവുകളൊക്കെ ഒരുവിധം കുറവാണ് ഇറ്റ് എൻജോയ്സ് ദ ബെനിഫിറ്റ് ഓഫ് ദ ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ എക്കോണമീസ് ഓഫ് സ്കെയിൽ ഉണ്ടാകുന്നു എന്ന് പറയാം Then we are going to discuss about the limitations of the super bazaar or supermarket. നമുക്ക് ഇതിൽ നോ ക്രെഡിറ്റ് പലപ്പോഴും നമ്മൾ പലപ്പോഴും നാട്ടിൻ പുറത്തുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഒരു കടയിൽ പോയിട്ട് പെട്ടെന്ന് പൈസ ഇല്ലെങ്കിൽ നമ്മൾ അതിനോട് കടം പറഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ പോയിട്ട് എനിക്ക് കുറച്ച് സാധനം തരുമോ കടം തരുമോ എന്നൊക്കെ ചോദിച്ചാൽ അത്തരം ഈ സൂപ്പർ മാർക്കറ്റ് ഓർ സൂപ്പർ ബസാറിലെ ആൾക്കാർ കടം കൊടുക്കാൻ സാധ്യത കുറവാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഒന്നാണ് നോ ക്രെഡിറ്റ് ഇറ്റ് റെസ്ട്രിക്ട്സ് ദ പർച്ചേസിങ് പവർ ഓഫ് കൺസ്യൂമേഴ്സ് ഒരു കൺസ്യൂമേഴ്സിനെ പർച്ചേസ് ചെയ്തെങ്കിലല്ലേ സാധനം വിറ്റുപോകുള്ളൂ അപ്പോൾ ക്രെഡിറ്റ് ഇല്ല കടം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ കടക്കാർ വാങ്ങിക്കില്ല അപ്പോൾ പ്രോഡക്റ്റ് വിറ്റ് കഴിയാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഇവിടെ നോ ക്രെഡിറ്റ് ആണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് വരുന്നത് നോ പേഴ്സണൽ അറ്റൻഷൻ ഇപ്പോൾ നമുക്കറിയാം ആബ്സൻസ് ഓഫ് സെയിൽസ്മാൻ ഓർ ആബ്സൻസ് ഓഫ് സെയിൽസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പ്രത്യേകതയിലൂടെ മറ്റൊരു ലിമിറ്റേഷൻ വരുന്നുണ്ട് എന്താണ് ദർ ഇസ് ഇവിടെ പറഞ്ഞ പോയിന്റ് നോക്കൂ നോ പേഴ്സണൽ അറ്റൻഷൻ ഈ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ പലപ്പോഴും നമ്മൾ പല സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആ കസ്റ്റമറെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്ന അതിലെ എന്താണ് എംപ്ലോയീസിനൊക്കെ നമുക്ക് കാണാം നമുക്ക് ഇരിക്കാൻ ചെയർ തരുന്നു കുടിക്കാൻ ചായ തരുന്നു നമ്മളോട് എവിടേക്കാണ് പോകേണ്ടത് ലിഫ്റ്റ് ഉപയോഗിച്ചോളം പറയും ഫാനുണ്ട് അതുണ്ട് എല്ലാ സൗകര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമേഴ്സിനെ മാക്സിമം എൻജോയ് ചെയ്യിപ്പിച്ചിട്ടാണ് പലപ്പോഴും പല സ്ഥാപനങ്ങളും പ്രോഡക്റ്റ് വിറ്റൊഴിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളൊക്കെ ഒരു സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാരായി മാറിക്കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് നിങ്ങൾ പോവേണ്ടതാണ് ദെൻ അപ്പോൾ ഇവിടെ നോ പേഴ്സണൽ അറ്റൻഷൻ പലപ്പോഴും കസ്റ്റമേഴ്സിന് സെയിൽസ്മാൻ്റെ ഒരു ആബ്സൻസ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കുന്നില്ല അപ്പോൾ ഡ്യൂ ടു ദ ആബ്സൻസ് ഓഫ് ദ സെയിൽസ്മാൻ ദ ഐറ്റംസ് വിച്ച് നീഡ് പേഴ്സണൽ അറ്റൻഷൻ മേ നോട്ട് ബി സോൾഡ് ഔട്ട് പലപ്പോഴും ചില പ്രോഡക്റ്റുകളൊക്കെ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ പ്രോഡക്റ്റിന് ഇങ്ങനെ ഒരു ഗുണങ്ങളുണ്ട് പ്യുവർലി ഇവിടെയൊക്കെ ഈ കസ്റ്റമേഴ്സ് വരുന്നത് അഡ്വർടൈസിങ് ബേസ് ചെയ്തിട്ടായിരിക്കും അതല്ലാത്ത കേസിൽ അഡ്വർടൈസിങ് ഒന്നും അറിയാത്ത ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഇങ്ങനെയാണ് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിന് ഓഫറുണ്ട് ഇതിന് കാര്യങ്ങളുണ്ട് ഇത് ഇത്ര ഗുണങ്ങളുണ്ട് അതിൻ്റെ ക്വാളിറ്റി ഇതൊക്കെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു കസ്റ്റമേഴ്സിനുമായിട്ട് ഒരു പേഴ്സണൽ അറ്റൻഷൻ വരുത്തുന്നതിന് ഇത്തരം സ്ഥാപനങ്ങൾ കഴിയുന്നില്ല ദെൻ അടുത്ത ലിമിറ്റേഷൻ മിസ് ഹാൻഡ്ലിങ് ഓഫ് ഗുഡ്സ് പലപ്പോഴും നമ്മുടെ കൺസ്യൂമേഴ്സിന് സെൽഫ് സർവീസസ് അല്ലേ അപ്പോൾ നമ്മൾ സാധനം എടുത്തു നോക്കുന്നു ഒരു ട്രോളിയുമായിട്ട് വരുന്നു സാധനങ്ങൾ എടുത്തു നോക്കുന്നു നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ അത് അവിടേക്ക് വെക്കുന്നു ആ വെക്കുന്നതിനൊന്നും എന്തുണ്ടാവണമെന്നില്ല ഒരു അറേഞ്ച്മെൻറ്റോ ഒരു കൃത്യത ഉണ്ടാവണമെന്നില്ല നമ്മൾ ചിലപ്പോൾ അത് ഇങ്ങനെ ആക്കി ചിലപ്പോൾ എന്തെങ്കിലും പൊട്ടുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും അത് നമ്മൾ കൃത്യമായിട്ട് അവിടേക്ക് കൃത്യമായിട്ട് വെച്ചിട്ടില്ലെങ്കിൽ അത് ഡാമേജ് ആവുകയും പ്രശ്നങ്ങൾ വരികയും ചെയ്യും അപ്പോൾ ഇവിടെ മിസ് ഹാൻഡ്ലിങ് ഓഫ് ദ ഗുഡ്സ് കൺസ്യൂമേഴ്സ് മേ ഹാൻഡിൽ ദ ഗുഡ്സ് കെപ്റ്റ് ഇൻ ദ ഷെൽഫ് കെയർലെസ്ലി അപ്പോൾ അവർ കെയർലെസ് ആയിട്ട് ചിലപ്പോൾ അത് ഷെൽഫിൽ എടുത്ത് വെക്കാം ദെൻ ഹൈ ഓവർ ഹെഡ് എക്സ്പെൻസസ് അവിടെ ഓവർ ഹെഡ് എക്സ്പെൻസസ് വരുന്നുണ്ട് ഹൈ റെൻ്റ് ഡ്യൂ ടു ദ പ്രൈം ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഒരു ഏരിയയിൽ ലൊക്കേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അവർ ഹൈ റെൻ്റ് വരുന്നത് അവിടെ ഓവർ ഹെഡ് എക്സ്പെൻസ് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ട് ഹെവി അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഉണ്ട് ദെൻ ഹ്യൂജ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് പലപ്പോഴും സൂപ്പർ മാർക്കറ്റ് പോലുള്ള സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വളരെ കോസ്റ്റ് വേണ്ടി വരുന്നുണ്ട് ഇനി അടുത്തത് വെൻഡിങ് മെഷീൻ എന്ന് പറയുന്നതാണ് നിങ്ങൾ വെൻഡിങ് മെഷീൻ കണ്ടിട്ടുണ്ടോ റെയിൽവേ സ്റ്റേഷനുകളിലെ മെയിൻ ആയിട്ടുള്ള ബസ് സ്റ്റാൻഡുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നാണയം ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾ വെയിറ്റ് നോക്കിയിട്ടുണ്ടോ ഞാൻ ചെറിയ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഒരു ഒരു രൂപ നാണയം ഇട്ടിരുന്ന് അതിൻ്റെ മേലെ കയറി നിൽക്കും അപ്പോൾ നമ്മുടെ വെയിറ്റ് വരും പലപ്പോഴൊക്കെ ഞാൻ ചെറിയ പ്രായത്തിൽ കുറഞ്ഞ വെയിറ്റ് എനിക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ഒരു വെൻഡിങ് മെഷീൻ ഉണ്ട്
അപ്പോൾ വെൻഡിങ് മെഷീൻ അതവിടെ വെയിറ്റ് നോക്കുന്നതാണ്. അപ്പോൾ വെൻഡിങ് മെഷീൻ എന്ന് പറയുന്നത് നമ്മൾ ചില കോയിൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചില പ്രോഡക്റ്റ്, പ്രത്യേകിച്ച് ഡ്രിങ്കിങ് വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്കുകളൊക്കെ ഇത്തരം വെൻഡിങ് മെഷീനിലൂടെ ലഭിക്കുന്ന ഏരിയ, നമ്മുടെ എറണാകുളം അല്ലെങ്കിൽ തൃശ്ശൂർ, മിക്കവാറും റെയിൽവേ സ്റ്റേഷനിലും മെയിൻ ടൗണുകളിലൊക്കെ പോയാൽ ഇത്തരത്തിലുള്ള വെൻഡിങ് മെഷീനുകൾ കാണാം. നമുക്ക് നോക്കാം. ദീസ് ആർ ദ കോയിൻ ഓപ്പറേറ്റഡ് മെഷീൻസ് ഫൗണ്ട് വെരി സ്യൂട്ടബിൾ ഇൻ ദ സെല്ലിംഗ് പ്രോഡക്ട്സ് ലൈക്ക് ഹോട്ട് ബീവറേജസ്, പ്ലാറ്റ്ഫോം ടിക്കറ്റ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ന്യൂസ് പേപ്പർ. അല്ലെ, റെയിൽവേ സ്റ്റേഷനിൽ പോയ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒക്കെ നമ്മൾ 1 രൂപ നാണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. സോഫ്റ്റ് ഡ്രിങ്കുകൾ ചെയ്യാൻ പറ്റും, ന്യൂസ് പേപ്പർ പറ്റും, അതേപോലെ തന്നെ കുടിക്കാൻ ഉപയോഗിക്കുന്ന ചില സോഫ്റ്റ് ഡ്രിങ്കുകളൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള എന്താണ് വെൻഡിങ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ATM എന്ന് പറയുന്നത്, ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻസ്. ATM ഫുൾ ഫോം ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് വരുമ്പോൾ അത് തെറ്റിക്കരുത്. ഇസ് ഓൾസോ എ വെൻഡിങ് മെഷീൻ ഇൻ ബാങ്കിങ് ബിസിനസ്. ബാങ്കിങ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബാങ്കിൽ പോയിട്ട് ക്യാഷ് എടുക്കുന്നതിന് പകരം നമ്മളൊരു ATMന്റെ അടുത്ത് പോകുന്നു, കാർഡ് സ്വൈപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നു, നമ്മൾ പൈസ എടുക്കുന്നു. അതൊരു വെൻഡിങ് മെഷീൻ്റെ ഡ്യൂട്ടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ വെൻഡിങ് മെഷീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പലപ്പോഴും സെയിൽസ് അല്ലേ, അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തോളും. അതിൻ്റെ ആ ഒരു കോയിൻ ഇട്ട് കഴിഞ്ഞാൽ അത് സാധനം കോയിനിൻ്റെ കറക്റ്റായിട്ടുള്ള എത്രയാണോ അതിൻ്റെ പ്രൈസുള്ള പ്രൈസിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് കൺസ്യൂമേഴ്സിന് ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വെൻഡിങ് മെഷീൻസിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോവാം. ദേ ആർ സ്യൂട്ടബിൾ ഫോർ സെല്ലിംഗ് പ്രീ പാക്ഡ് ഐറ്റംസ് ഓഫ് ലോ പ്രൈസ് പ്രോഡക്ട്സ് വിത്തിൻ യൂണിഫോം സൈസ് ആൻഡ് ദ വെയ്റ്റ്. അല്ലേ, ഇത്ര മെഷീനുകളിലൂടെ യൂണിഫോം സൈസും യൂണിഫോം വെയ്റ്റും ഒക്കെ ഉള്ള സാധനം പുറത്ത് വരാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് എന്താണ് പ്രീപെയ്ഡ്, ഒരു കൃത്യമായിട്ടുള്ള പാക്ക് ചെയ്ത് കൃത്യമായിട്ടുള്ള വെയ്റ്റ്, കൃത്യമായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരിക്കും ഈ ഒരു പ്രോഡക്റ്റിന്. ദേ ആർ സ്യൂട്ടബിൾ ഫോർ സെല്ലിംഗ് പ്രീ പാക്ഡ് ഐറ്റം ആണ് ഓഫ് ലോ പ്രൈസ്ഡ് പ്രോഡക്ട്സ് ഏതൊക്കെയാണ് വിത്തിൻ ദ യൂണിഫോം സൈസ് ആൻഡ് വെയ്റ്റ്. ദെൻ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ദ മെഷീൻ, മെയിൻ്റെനൻസ് ചാർജ് എക്സെട്ര ആർ ഹൈ. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഇത് എന്താ, നമ്മൾ ഫ്രിഡ്ജ് പോലത്തെ ഒരു സാധനം അത്ര, അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻസ് പോലുള്ള ATM പോലുള്ളൊരിത്, അതിൽ നമ്മൾ കോയിൻ ഇൻസെർട്ട് ചെയ്യുന്ന നമുക്ക് ആ പ്രോഡക്റ്റ് കിട്ടുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ ഫസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് വരുന്നു. ദെൻ കൺസ്യൂമേഴ്സ് കനോട്ട് സീ ദ പ്രോഡക്റ്റ് ബിഫോർ ബൈങ്. നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുൻപ് ചില ഇപ്പോൾ സോഡ അതേപോലെ തന്നെ കോഫി ഇതൊക്കെ ഇങ്ങനെ പൈസ ഉപയോഗിച്ചിട്ട് നമുക്കുണ്ട്, ആ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല. പൈസ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോഡക്റ്റ് കാണാൻ പറ്റുള്ളൂ. മറ്റ് ഷോപ്പുകളിലൊക്കെ നമുക്ക് ആ പ്രോഡക്റ്റ് എടുത്തു നോക്കുകയും അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പൈസ പേ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ അതല്ല, പൈസ പേ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എമൗണ്ട് പേ ചെയ്ത് വെൻഡിങ് മെഷീനിലൂടെ പേ ചെയ്താലേ നമുക്ക് ആ പ്രോഡക്റ്റ് കിട്ടുള്ളൂ. നോ റിട്ടേൺ ഓഫ് ദ ഗുഡ്സ് ഈസ് പോസിബിൾ. അല്ലേ, അപ്പോൾ ഇവിടെ വരുന്ന നോ റിട്ടേൺ ഓഫ് ദ ഗുഡ്സ് ഈസ് പോസിബിൾ, ഇവിടെ റിട്ടേൺ ഓഫ് ദ ഗുഡ്സ് പലപ്പോഴും പോസിബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. ഇനി കഴിഞ്ഞ കൊല്ലത്തിൽ നിന്നും തികച്ചു വ്യത്യാസമായിട്ട് ഇക്കൊല്ലം നിങ്ങളുടെ ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നവരാണ് GST എന്ന് പറയുന്നത്. GST എന്നേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, പത്രങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞാൻ കുറച്ച് സ്പീഡിലാണ് പോണത്, അപ്പോൾ ശ്രദ്ധിക്കുക. GST എന്ന് പറയുന്നത്, അപ്പോൾ GSTയുടെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൺ 1st July 2017. 2017 അല്ലേ, July 1st നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് GST നടപ്പിലാക്കിയത്. ഇതിൻ്റെ ഒരു എന്താ മോട്ടോ തന്നെ വൺ നാഷൻ വൺ ടാക്സ് എന്നതാണ്, ഒരു രാജ്യം ഒറ്റ നികുതി എന്നുള്ള രീതിയിലാണ്. ഇറ്റ് ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് സിംഗിൾ ടാക്സ് ഓൺ ദ സപ്ലൈ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് ഫ്രം ദ മാനുഫാക്ചറിംഗ് ടു ദ കൺസ്യൂമേഴ്സ്. പലപ്പോഴും നമ്മൾ ഇതിൻ്റെ മുന്നേ വാല്യൂ ആഡഡ് ടാക്സ് ഉണ്ടായിരുന്നു. വാല്യൂ ആഡഡ് ടാക്സ് പ്രൊഡ്യൂസറിൻ്റെ അടുത്തുനിന്ന് ഹോൾസെയിലിൻ്റെ അടുത്ത് എത്തുന്നു, ഹോൾസെയിലിൻ്റെ അടുത്ത് നിന്ന് റീറ്റെയിലിൻ്റെ അടുത്തേക്ക് എത്തുന്നു, റീറ്റെയിലിൻ്റെ അടുത്ത് നിന്ന് കൺസ്യൂമേഴ്സ് എത്തുന്നു. അപ്പോൾ ഓരോ സ്റ്റേജുകളിലും ഇതിനെ ടാക്സ് ആഡ് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, വാല്യൂ ആഡഡ് ടാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടാക്സിനെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ഓൺ സിംഗിൾ ടാക്സ് ഓൺ ദ സപ്ലൈ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദ മാനുഫാക്ചറിംഗ് ടു ദ കസ്റ്റമേഴ്സ്. മാനുഫാക്ചേഴ്സിൽ നിന്ന് കസ്റ്റമറിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒരു സിംഗിൾ ടാക്സ് സിസ്റ്റമാണ് GST എന്ന് പറയുന്നത്. അപ്പോൾ GSTയുടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. റീപ്ലേസ് ദ മൾട്ടിപ്പിൾ ടാക്സ് ലെവിഡ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇതിന് മുൻപ് പലതരത്തിലുള്ള ടാക്സസ് ഉണ്ട്, നോക്കാം ഏതൊക്കെയാണ്. അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് ദ കസ്റ്റമേഴ്സ്, ദെൻ സർവീസ് ടാക്സ്, സർചാർജസ്, ദെൻ എക്സൈസ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സ്, പർച്ചേസ് ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലക്ഷറി ടാക്സ്, ലോട്ടറി ടാക്സ്, അങ്ങനെ കുറേ അല്ലേ, ഒക്ടറി ടാക്സ് അല്ല വില്ലേജുകളുടെയൊക്കെ വരുന്ന ടാക്സുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ടാക്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിംഗിൾ രൂപ അല്ലേ മൾട്ടിപ്പിൾ നോക്കാം. റീപ്ലേസ് മൾട്ടിപ്പിൾ ടാക്സ് ലെവീഡ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പണ്ട് ഈടാക്കിയിരുന്ന പല ടാക്സുകളെയും റീപ്ലേസ് ചെയ്തിട്ടുള്ള ടാക്സാണ് GST എന്ന് പറയുന്നത്. ഇൻട്രൊഡ്യൂസ്ഡ് ടാക്സ് ബേർഡൺ ബൈ എലിമിനേറ്റിംഗ് ടാക്സ് ഓൺ ടാക്സ് അല്ലേ,
അപ്പോൾ ഇവിടെ നമ്മൾ ടാക്സ് ബേർഡൺ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് ദ ടാക്സ് ബേർഡൺ ബൈ, എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്തത്? എലിമിനേറ്റിംഗ് ടാക്സ് ഓൺ എ ടാക്സ്, ടാക്സിൻ്റെ മുകളിൽ വീണ്ടും ടാക്സ് ചുമത്തുന്നത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് ബേർഡൺ മാക്സിമം കുറച്ച് കൊടുത്തുവന്നുണ്ട്. അപ്പോൾ ഇവിടെ ജി എസ് ടി അംബ്രല എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, സി ജി എസ് ടി, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ദെൻ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നൊക്കെയുള്ള രീതിയിൽ സി ജി എസ് ടി, ഐ ജി എസ് ടി, എസ് ജി എസ് ടി. നിങ്ങൾ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിക്കുമ്പോൾ പലതരത്തിലുള്ള ബില്ലുകൾ കാണാം. അപ്പോൾ നമുക്കിതൊക്കെ നോക്കാം. ജി എസ് ടി കൺസിസ്റ്റ് ഓഫ് സി ജി എസ് ടി ആൻഡ് എസ് ജി എസ് ടി. അപ്പോൾ ഏതൊക്കെയെന്ന് അറിയാലോ? സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും, വിച്ച് ആർ അപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ദ ഗുഡ്സ്. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് തന്നെയുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്. ഇൻ അപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പോൾ ഇതിൽ ഇത് രണ്ടും ഏത് വരുന്നുണ്ട്? സി ജി എസ് ടി, എസ് ജി എസ് ടി ഒക്കെ നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് തന്നെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറുമ്പോഴൊക്കെ എന്ത് ഇത് ഉൾപ്പെടുത്തുന്നുണ്ട്. ആൻഡ് ഐ ജി എസ് ടി, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഇൻ കേസ് ഓഫ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അല്ലെ. ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് തന്നെയുള്ള സാധനങ്ങളും ഇതൊക്കെ കൈമാറുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി ആണ് അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ചുമത്തുന്നത്. നമുക്ക് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ഒരു പിക്ചറൈസേഷനിൽ കൊടുത്തിട്ടുണ്ട്, എസ് ജി എസ് ടി, സ്റ്റേറ്റ് ജി എസ് ടി ഓർ എസ് ജി എസ് ടി ഈ ദാറ്റ് ഈസ് കളക്റ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നതാണ്. ദെൻ അതേപോലെ തന്നെ സി ജി എസ് ടി, സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നതാണ്. ദെൻ ഐ ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി ദാറ്റ് ഈസ് കളക്റ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് തന്നെ കളക്ട് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത് ഐ ജി എസ് ടി എന്ന് പറയുന്നത്. ദറ്റ് ഇനി ഇതിൻ്റെ ലയബിലിറ്റി നോക്കാം. ദ ടാക്സ് ലയബിലിറ്റി അറൈസസ് വെൻ ദ ടാക്സബിൾ പേഴ്സൺ ക്രോസ് ദ ലിമിറ്റ് ഓഫ് 20 lakh ടേൺ ഓവർ പെർ ഇയർ. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എപ്പോഴാണ് ചുമത്തുന്നത്? ടാക്സിൻ്റെ ലയബിലിറ്റി ഒരു 20 lakhs ടേൺ ഓവർ പെർ ഇയർ, ഒരു വർഷത്തിലെ 20 lakhs ടേൺ ഓവർ ഒരു സ്ഥാപനത്തിന് വരികയാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾക്കാണ് ഇത് ചുമത്തുന്നത് ടാക്സ് ലയബിലിറ്റി ആയിട്ട് വരുന്നത്. ദെൻ സി ജി, നമ്മുടെ ജി എസ് ടിയുടെ ഫീച്ചേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വാണ് ജി എസ് ടി അപ്ലിക്കബിൾ ടു ദ വോൾ കൺട്രി ഇൻക്ലൂഡിങ് ജമ്മു ആൻഡ് കാശ്മീർ. നമ്മുടെ രാജ്യത്തിലെ എല്ലാ സ്റ്റേറ്റും, ഇപ്പോൾ ജമ്മുവിന് കാശ്മീരിന് ആദ്യം ഇത് ബാധിച്ചിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിന് ഒരു സ്റ്റേറ്റായിട്ട് നമ്മുടെ ഇന്ത്യയിലെ സ്റ്റേറ്റായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ജി എസ് ടി അപ്ലിക്കബിൾ ആണ്. ഇറ്റ് ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ഓൺ കൺസംഷൻ ടാക്സ് അല്ലേ. ഇറ്റ് ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ഓൺ ബേസ്ഡ് കൺസംഷൻ ടാക്സ്. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ് എവിടെയാണ്, ആർക്കാണ്, ആരുടെ അടുത്താണ് ഈ പ്രോഡക്റ്റ് എത്തുന്നത്, അതിനനുസരിച്ചാണ് ഇതിൻ്റെ കൺസംഷൻ ടാക്സ് അനുസരിച്ച് ആരാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് ടാക്സ് ലെവി ചെയ്യുന്ന, അദ്ദേഹത്തിന് ടാക്സ് അടയ്ക്കുന്ന രീതിയിലാണ് എന്ത് വരുന്നത് ഈ ജി എസ് ടി പരിഗണിച്ചിട്ടുള്ളത്. ദെൻ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇമ്പോർട്ട് ഓഫ് ദ ഗുഡ്സ് ആർ ട്രീറ്റഡ് ആസ് ദ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ. അപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്തായിട്ട് തന്നെയാണ് എടുക്കുന്നത്? ആസ് ട്രീറ്റഡ് ആസ് ദ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈസ് ആൻഡ് ഹെൻസ് ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി ഈസ് അപ്ലിക്കബിൾ ഫോർ സച്ച് എ ഗുഡ്സ്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സുകളൊക്കെ ഏത് ഇതിലാണ് ഐ ജി എസ് ടി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്താറുണ്ട്. ദെൻ ഇതിൻ്റെ ജി എസ് ടിയുടെ മറ്റ് ഫീച്ചേഴ്സാണ് സി ജി എസ് ടി, എസ് ജി എസ് ടി, ഐ ജി എസ് ടി ആർ ലെവീഡ് അറ്റ് എ റേറ്റ് മ്യൂച്വലി അഗ്രീഡ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ജി എസ് ടി കൗൺസിൽ. ജി എസ് ടി കൗൺസിൽ പറയുന്ന റെക്കമെൻഡേഷൻ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ തരുന്ന സി ജി എസ് ടി, എസ് ജി എസ് ടി, ഐ ജി എസ് ടി ഒക്കെ ചുമത്തപ്പെടുന്നത്. ദെൻ ഇത് പ്രധാനമായിട്ടും നമ്മുടെ ജി എസ് ടി കൗൺസിൽ 2017 ഇതിൽ ഉപയോഗിച്ചപ്പോൾ അന്നുണ്ടായിരുന്നത് 5%, 12%, 18% ആൻഡ് 28% ആയിരുന്നു ജി എസ് ടി സ്ലാബുകൾ. സ്ലാബ് അതിൻ്റെ ഓരോ ഘട്ടം ഘട്ടങ്ങൾ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിരുന്നതാണ്. ദെൻ അടുത്ത ഫീച്ചറാണ് എക്സ്പോർട്ട് ആൻഡ് സപ്ലൈ ഓഫ് സെസ് ആർ സീറോ റേറ്റഡ്. അപ്പോൾ ഇവിടെ എക്സ്പോർട്ട് ആൻഡ് സപ്ലൈസ് ടു സെസ്, സെസ് എന്താ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്നതാണ്, ആർ സീറോ റേറ്റഡ്, സീറോ റേറ്റഡ് ആണ്. ദെൻ ടാക്സ് പേയർ ക്യാൻ റെമിറ്റ് ദ ടാക്സ് എമൗണ്ട് ത്രൂ ദ ഡിഫറെൻറ്റ് പേയ്മെൻറ്റ് ഗേറ്റ് വേസ് സച്ച് ആസ് നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ദെൻ റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്, ആർ ടി ജി എസും അതേപോലെ തന്നെ എൻ ഇ എഫ് ടി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ ടാക്സിൻ്റെ ടാക്സ് അടയ്ക്കേണ്ട ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർക്ക് ടാക്സ് അടയ്ക്കാം എന്നുള്ള രീതിയിലും കൂടി അതിൽ വരുന്നുണ്ട്.
ഇനി അടുത്ത ഇതിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്, നമ്മുടെ ബിസിനസ് സ്റ്റഡീസിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്, ഇന്റർണൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കാണ്. ദ റോൾ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അസോസിയേഷൻ ഇൻ പ്രൊമോഷൻ ഓഫ് ഇന്റർണൽ ട്രേഡ്. ഇന്റർണൽ ട്രേഡ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കോമേഴ്സിൻ്റെയും അതേപോലെ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഡസ്ട്രി ട്രേഡ് അസോസിയേഷനൊക്കെ എന്തെല്ലാം റോളുകളുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രൊമോഷൻ ഓഫ് ഇന്റർണൽ ട്രേഡിൽ ഫസ്റ്റ് വരുന്ന ചാമ്പർ ഓഫ് കോമേഴ്സ് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. ദ ചാമ്പർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി വാസ് ഫോംഡ് ആസ് ആൻ അസോസിയേഷൻ ഓഫ് ദ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഹൗസസ് ടു പ്രൊമോട്ട് ആൻഡ് പ്രൊട്ടക്ട് ദെയർ കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾ. അപ്പോൾ ചാമ്പർ ഓഫ് കോമേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, നമ്മുടെ ഇന്റർണൽ ട്രേഡിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്ഥാപനം ഉണ്ടായിട്ടുള്ളത്. ദേ പ്ലേ ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ സ്ട്രെങ്തനിങ് ദ ഇന്റർണൽ ട്രേഡ് ആൻഡ് ഓവറോൾ എക്കണോമിക് ആക്ടിവിറ്റി. അല്ലെ, ഇൻഡസ്ട്രി ട്രേഡ് സ്ട്രെങ്തൻ ചെയ്യുന്നതിനും എക്കണോമിക് ആക്ടിവിറ്റിയും വളരെ നല്ല രീതിയിൽ നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് ചാമ്പർ ഓഫ് കോമേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം രൂപീകരിച്ചിട്ടുള്ളത്. ഇനി അതിന് ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. CII കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, FICCI എന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ദെൻ അസോക്കാം. അസോക്കാം എന്ന് പറയുന്നത് അസോസിയേറ്റഡ് ചാമ്പർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഇത്തരം സ്ഥാപനങ്ങളുടെയൊക്കെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്റർണൽ ട്രേഡിനെ പ്രൊമോട്ടഡായി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓരോ സ്ഥാപനങ്ങളാണ്. ഇനി ഈ സ്ഥാപനങ്ങളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുകൾ നോക്കാം. ഓരോ പോയിന്റുകളും നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് പോയിന്റ്, ഹെൽപ്പ് ഇൻ മെനി ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ഇൻഡർസ്റ്റേറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ ഗുഡ്സ്. ഇൻഡർസ്റ്റേറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ ഗുഡ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതും അതിൻ്റെ ആക്ടിവിറ്റി ക്ലിയർ ആയിട്ട് ആക്ടിവിറ്റി നടത്തുന്നതും ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ദ കൊമേഴ്സ് ദ റോൾ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അസോസിയേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ചേംബർ ഓഫ് കൊമേഴ്സ് ഇത്തരം സ്ഥാപനങ്ങളുടെയൊക്കെ റോളാണ്. ദെൻ ടു എൻഷുർ ദാറ്റ് ഒക്ടറി എന്ന് പറഞ്ഞാൽ വില്ലേജോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയൊക്കെ ചുമത്തുന്ന ടാക്സിനാണ് ഒക്ടറി. ആൻഡ് അതർ ലോക്കൽ ലെവീസ് ആർ ചാർജ് റീസണബിളി. അല്ലേ, ടു എൻഷുർ അത് കൃത്യമാകും, നമ്മൾ ഇങ്ങനത്തെ ഉള്ള ഒക്ടറിയും അതേപോലെ ലോക്കൽ ടാക്സുകളൊക്കെ കൃത്യമായിട്ട് അത് ചുമത്തുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ. ദ റോൾ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അസോസിയേഷൻ്റെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ. ഹെൽപ്സ് ഇൻ ഹാർമോണൈസേഷൻ ഓഫ് GST ആൻഡ് VAT വാല്യൂ ആഡഡ് ടാക്സ്. അല്ലെ, വാല്യൂ ആഡഡ് ടാക്സിൻ്റെയും GST യുടെയും ഒരു ഹാർമോണൈസേഷനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് ഇൻ മാർക്കറ്റിംഗ് ഓഫ് അഗ്രോ പ്രോഡക്ട്സ് ആൻഡ് റിലേറ്റഡ് ഇഷ്യൂസ്. അഗ്രികൾച്ചർ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസും അത് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഇഷ്യൂസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഏത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് പോയിന്റ്, ഇന്ററാക്റ്റിംഗ് വിത്ത് ഗവൺമെൻറ് ടു ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് ദോസ് ഹു വയലേറ്റ് ദ റൂൾസ് റിലേറ്റിംഗ് ടു ദ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദ ബ്രാൻഡ്സ്. അല്ലേ, നമ്മൾ ഇതിൻ്റെ സൈസിലോ കളറിലോ വെയ്റ്റിലോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റൊക്കെ കൊടുക്കുമ്പോൾ അതിനെ കൃത്യമായിട്ട് ഗവൺമെൻറ് അത് കൃത്യമായിട്ട് ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണ്. ഇൻട്രാക്റ്റിംഗ് വിത്ത് ദ ഗവൺമെൻറ് ടു ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ വയലേറ്റിംഗ് ദ റൂൾസ് റിലേറ്റിംഗ് ടു വെയ്റ്റ് ആൻഡ് മെഷേഴ്സ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദ ബ്രാൻഡ്സ്. ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് ഗവൺമെൻറ്റിലേക്ക് എത്തിക്കുന്നതിന് ഇത്തരം സ്ഥാപനങ്ങളാണ് ചെയ്യുക. ദെൻ പ്രൊമോട്ടിംഗ് സൗണ്ട് ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ സൊസൈറ്റിക്ക് നമ്മുടെ എക്കോണമിക്ക് ബിസിനസ് നല്ല രീതിയിൽ നടത്താൻ ആവശ്യമായിട്ടുള്ള സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ. ഇൻട്രാക്ട് വിത്ത് ദ ഗവൺമെൻറ് ഓൺ ഇഷ്യൂ ഓഫ് ദ ലേബർ ലോസ്. തൊഴിൽ മേഖലകളിൽ തൊഴിലാളികൾ നേരിടുന്ന ചില വെല്ലുവിളികൾ, ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൽ എത്തുകയും അല്ലെങ്കിൽ തൊഴിൽ മന്ത്രിയുടെ അടുത്ത് എത്തിക്കുകയൊക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളാണ്. ഈ ചാപ്റ്റർ ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്റർണൽ ട്രേഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇന്റർണൽ ട്രേഡിൽ ഇന്റർണൽ ട്രേഡ് എന്താണ്, എക്സ്റ്റർണൽ ട്രേഡ് എന്താണെന്ന് പറയുന്നുണ്ട്. ഇന്റർണൽ ട്രേഡിൽ ഹോൾസെയിൽ ട്രേഡ്, റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അതിൽ ഇന്റർണൽ ട്രേഡിലെ ഹോൾസെയിൽ ട്രേഡിൻ്റെ പ്രധാനമായിട്ടും ആരെയാണത് കൂട്ടിയോച്ചിപ്പിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. അവരോ ഈ രണ്ട് മേഖലയിലേക്കും നൽകുന്ന സേവനങ്ങൾ സർവീസസിനെ കുറിച്ച് പറഞ്ഞു. ദെൻ റീറ്റെയിൽ ട്രേഡ് ഹോൾസെയിൽ ട്രേഡറെയും കൺസ്യൂമേഴ്സിനെയും കൂട്ടിയോജിപ്പിക്കുന്ന ടീമാണ്. അപ്പോൾ അവരുടെ പ്രധാനമായിട്ടും അവർ ചെയ്യുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സർവീസസ് എന്തെല്ലാമാണ്, അതിൻ്റെ മെറിറ്റ് ഡിമെറിറ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് എന്നുള്ള രീതിയിലേക്ക് ഫിക്സഡ് ഉണ്ട്, അതേപോലെ തന്നെ ഇറ്റനൻ്റുണ്ട്. ഇറ്റനൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ് നമ്മൾ നോക്കി. ദെൻ ഫിക്സഡിൽ തന്നെ ജനറൽ സ്റ്റോഴ്സ് തുടങ്ങിയിട്ടുള്ള സ്മോൾ സ്കെയിലുണ്ട്, ലാർജ് സ്കെയിലുണ്ട്. ഈ ലാർജ് സ്കെയിലിൽ ഡിപ്പാർട്ട്മെൻ്റൽ അണ്ടർടേക്കിംഗ് ഉണ്ട്, സൂപ്പർ ബസാറുണ്ട്, അതേപോലെ തന്നെ വെൻഡിങ് മെഷീൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ചെയിൻ സ്റ്റോറുകളുണ്ട്, മൾട്ടിപ്പിൾ ഷോപ്സ് ഉണ്ട് തുടങ്ങിയ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് GST യെക്കുറിച്ചും ദ റോൾ ഓഫ് ദ കോമേഴ്സ് അസോസിയേഷൻ
our commercial association to enlarging or uplifting the trade എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവരുടെ ഓരോരുത്തരുടെയും റോളിനെ കുറിച്ചൊക്കെ പറഞ്ഞു. എല്ലാ ഏരിയയും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്, കാരണം നിങ്ങൾക്ക് എക്സാം വരാൻ പോകുന്നു. ആ എക്സാമിലൊക്കെ നല്ല മാർക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ നന്നായിട്ട് കൃത്യമായിട്ട് കാണുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.